ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഡോക്ടർ സിദ്ദിഖിന് ആ വീഡിയോസിന്റെ ലിങ്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഇവരുടെ അഭിപ്രായം തന്നെ ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ അതിന്റെ ലിങ്ക് അയച്ചു തരാം. ഇന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ഖുറാനിൽ വ്യത്യസ്തമുള്ള വേരിയന്റ് ആയിരിക്കുന്ന ഖുറാൻ ഉണ്ടെന്ന് അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾ ദയവായി അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക. പഴയ നമ്മൾ ദവാ പ്രഭാഷകന്മാർ കേട്ട വിഷയങ്ങളല്ല. ഇന്ന് കൃത്യമായിരിക്കുന്ന ഖുറാൻ വിമർശനം ശക്തമായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഖുറാൻ ഏകദേശം 35-ലധികമായിരിക്കുന്ന വേരിയൻസ് ക്രൈസ്തവ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഇടം അല്പം അപ്ഡേറ്റ് ആക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അബ്ദുൽ സാർ, തുടർന്ന് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നമ്മുടെ മധ്യത്തിൽ ബഹുമാന്യായ അനിൽക്കുടത്തോട്ടം സാർ ഉണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സാർ വളരെ നന്ദി അങ്ങ് സമയം കണ്ടെത്തി നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ. വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ജെന്റിൽമാൻ അദ്ദേഹവും ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനുമുള്ള നന്ദി ഈ ധർണത്തിൽ അറിയിക്കുന്നു. സാർ അങ്ങയുടെ ഈ സാന്നിധ്യത്തിന് അങ്ങേക്കുള്ള നന്ദിയെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇതിൽ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചാക്കോ ചായൻ, ആന്റണി ചായൻ, ബേജി ചായന്മാര് അവരൊക്കെ വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് അപ്പോൾ ഡോക്ടർ സിദ്ദിഖ് ഇക്ക നന്നായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളിൽ ചില ചില പ്രശ്നങ്ങൾ അദ്ദേഹം ആഡ് ചെയ്യുന്നതിലാണോ അതോ പെട്ടെന്ന് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാവാം. എങ്കിലും അദ്ദേഹം നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അങ്ങേക്കുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശൈശവിവാഹം ബൈബിളിൽ ഉണ്ടോ, ബൈബിളിൽ എന്നാണ് നമ്മൾ ടെകുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഈസ ഒരിക്കൽ ആരോപിച്ച ഒരു ആരോപണമാണ്, ആരോപണമല്ല, അതിൽ ഒത്തിരി വിശദീകരണങ്ങളും കുറെ എന്ത് പറയുന്ന ആകാശത്ത് പോയി വെള്ളം കോരിക്കൊണ്ട് വരുന്ന കുറെ തെളിവുകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളെ സംബന്ധിച്ച് ബൈബിളിൽ ശൈശവിവാഹം അനുവദിച്ചിരുന്നോ എന്നതിന് ഒരു പഠനവും നിരൂപണവും അതിനുള്ള മറുപടിയുമാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിൻസാറെ എന്തോ പറയാൻ വന്നു. ഞാന് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ഒരു വിഷയം അഡ്വക്കേറ്റ് സാറിനോട് ഇങ്ങനെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാമോ എന്ന് ഞാനാണ് ചോദിച്ചത്. കാരണം ഞാൻ ആ ഒരു വിഷയത്തെ കുറിച്ച് പറയുവാൻ കാരണം അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഈസയുടെ ഒരു വീഡിയോ, ആയിഷ ബീബിയുടെ വിവാഹവും മിഷണറിമാർക്കുള്ള മറുപടിയും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആരോപിച്ച, ക്രൈസ്തവർക്കെതിരെ ആരോപിച്ച ആ ആരോപണം അന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു മറുപടി ഇട്ടെങ്കിൽ തന്നെയും അത് ഒരിക്കൽ മുഹമ്മദ് ഈസ ഒരിക്കൽ പോലും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഈ ഒരു വിഷയത്തെ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വിഷയം ഇന്നത്തെ ചർച്ചാ വിഷയമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അഡ്വക്കേറ്റ് സാർ അതങ്ങനെ ചെയ്തു. അതിനായി പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഞാൻ മുഹമ്മദ് ഈസ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു മറുപടി ഞാൻ ആദ്യം വായിക്കാം. അതിനുശേഷം നമുക്ക് ഈ വിഷയത്തെ വളരെ നന്നായി അറിയുന്ന ദേവദാസന്മാരുണ്ട്, അവർ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യും. അവസരം കിട്ടുമ്പോൾ ഞങ്ങളും ചില കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഈസയോട് ഫേസ്ബുക്കിൽ ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്, നബി ആയിഷ വിവാഹത്തെ ന്യായീകരിക്കുന്ന മുഹമ്മദ് ഈസയ്ക്ക് 6 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെങ്കിൽ 50 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു നൽകുമോ? ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ്, നിങ്ങൾ മതപരമായ വ്യാഖ്യാനങ്ങൾ വേണ്ട, നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്നൊരു ഉത്തരം പറയുക. നിങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ടെങ്കിൽ 50 വയസ്സുകാരന് വിവാഹം കഴിച്ചു നൽകുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി ഞാൻ അതേവഴി വായിക്കാം. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. അതിനുശേഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദേവദാസന്മാർ അതിനെ വിവരിക്കുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, പ്രായം മാത്രമല്ലല്ലോ വിവാഹത്തിന് പരിഗണിക്കുന്നത്. പുരുഷന്റെ സ്വഭാവം, ഉത്തരവാദിത്വ ബോധം, പക്വത, സംരക്ഷണത്തിനുള്ള കഴിവ്, കുടുംബ പാരമ്പര്യം എന്നീ തുടങ്ങിയ പലതും അതോട് ഒപ്പം സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങൾ കൂടി പരിഗണിക്കണം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്നത് എന്നെ തന്നെ ആയതുകൊണ്ടും എനിക്ക് മകളില്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് പ്രായം 36. ഇനി ഒരു 14 വർഷം കഴിയുന്ന സമയത്ത് പ്രിൻസിന്റെ മകൾക്ക് 6 വയസ്സാകുകയും അവൾ യോഗ്യതയുള്ളവളും ആണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വല്ലാതെ ആഗ്രഹിക്കുകയും ചെയ്താൽ നമുക്ക് തമ്മിലൊരു വിവാഹ കരാർ ഉണ്ടാക്കി ശേഷം 3 വർഷം കഴിഞ്ഞ് 9 വയസ്സാകുമ്പോൾ വീട്ടിലേക്ക് ഭാര്യയായി കൊണ്ടുപോകാമായിരുന്നു. രാജ്യത്തിൻ്റെയും നിയമങ്ങളും എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ കൂടി ഓക്കെ ആണെങ്കിൽ പ്രിൻസിനെ എൻ്റെ അമ്മായിപ്പനാകുന്നതിൽ ആർക്കാണ് കുഴപ്പം? പക്ഷേ നിങ്ങളുടെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ 3 വയസ്സിൽ കെട്ടി കൊണ്ടുപോകണമെന്നും പ്രിൻസിന് നിർബന്ധം പിടിക്കരുത്. അങ്ങനെ ഭാര്യയെ ഒക്കെ തിരുത്തി ഭക്ഷണം നൽകി പാട്ടുപാടി ഉറക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിന് നിങ്ങൾ വല്ല യൂതന്മാരെയോ ക്രൈസ്തവരെയോ കൂട്ടിപ്പിടിക്കുന്നതാണ് നല്ലത്. മുഹമ്മദ് ഈസ
എനിക്ക് നൽകിയ ഒരു മറുപടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് 50 വയസ്സാകുകയും എനിക്ക് 6 വയസ്സുള്ള ഒരു മകൾ ഉണ്ടാകുകയും ചെയ്താൽ ഭാരതത്തിലെ നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഒരു മരുമകനായി കിട്ടണമെന്ന് വല്ലാതെ നിർബന്ധമാണെങ്കിൽ വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹത്തിന് ഒരു മറുപടി നൽകിയിരുന്നു, എന്നാൽ അത് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ മുഹമ്മദ് ഈസ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ആരോപണം എന്നുള്ളത്, വിശുദ്ധ ബൈബിളിൽ നമുക്കറിയാം പഴയ നിയമത്തിലെ റബേക്ക ഇസ്ഹാക്കിന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ റബേക്കയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൾക്ക് വെറും 3 വയസ്സായിരുന്നു എന്ന് വാദിക്കുന്ന മുഹമ്മദ് ഈസയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനെന്തെങ്കിലും വചനാടിസ്ഥാനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അല്പം മുമ്പ് ആമുഖമായി സംസാരിച്ചപ്പോൾ ഡോക്ടർ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അർത്ഥസത്യങ്ങളാണ് പറയാറുള്ളത്. പലപ്പോഴും ബൈബിളിൻ ഖുറാന്റെ അല്പോ എവിടെന്നെങ്കിലും ഓറിയന്റലിസ്റ്റ് ആയിരിക്കുന്ന റൈറ്റേഴ്സിൽ നിന്ന് ലഭിക്കുന്ന പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഖുറാനെ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ഈ ചർച്ചയുടെ അവസാനം വരെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം തെളിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഖുറാനിൽ നിന്നുള്ള ആയത്തുകൾ എടുത്തുകൊണ്ട് ഖുറാന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ, അതായത് അവൾ ഋതുമതി ആകുന്നതിന് മുമ്പേ അവളെ വിവാഹം കഴിക്കുവാനും അവളെ ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിക്കുവാനും അവളെ പുനർവിവാഹം ചെയ്യാൻ, അവളെ ഡൈവോഴ്സ് ചെയ്യുവാനും പുനർവിവാഹം ചെയ്യുവാനും ഖുറാൻ നിയമം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾ ഖുറാന്റെ അടിസ്ഥാനത്തിൽ തെളിവ് നൽകാം. ആ ഞങ്ങൾ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണോ എന്ന് അറിയുവാനായിട്ട് 4 തഫ്സീറുകളെ ഞങ്ങൾ തെളിവായിട്ട് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൃത്യമായി നൽകാം. നിങ്ങൾക്ക് മറുപടി ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നീടാണ് നൽകിയാൽ മതി. ഓക്കെ, താങ്ക് യു. താങ്ക് യു പ്രിൻസ് സാർ. ഓക്കെ, നമ്മുടെ ഈ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയാവതരണമാണ് ഇനി നൽകുവാനുള്ളത്. അതിനായിട്ട് ബഹുമാന്യ സാറിനെ സദയം ക്ഷണി. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ആൻഡ് പ്രിൻസ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു, എല്ലാവർക്കും നന്ദി. ഈ ക്ലബിൽ ഇതിനു മുമ്പൊരിക്കൽ വരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് നന്നായി പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ടോപ്പിക്ക് എന്നെ ആകർഷിച്ച ഒന്നാണ്. കാരണം മുഹമ്മദ് ഈസയുടെ ജൽപ്പനങ്ങൾക്ക് പുതുമയുള്ളതല്ല. നിർഭാഗ്യവശാൽ ഈ മുഹമ്മദ് ഈസ ചെന്നുപെട്ട ഇസ്ലാമി ലോകം തെറ്റിദ്ധരിച്ചത് ഈസയ്ക്ക് എന്തൊക്കെയോ വലിയ അറിവുണ്ട്, ബൈബിളിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ട് ഈസയെ ഒരു ടൂളാക്കി ക്രൈസ്തവ സമൂഹത്തിനെതിരെ മാക്സിമം പ്രയോജനപ്പെടുത്താം. അങ്ങനെ അവരതിൽ ശ്രമങ്ങൾ നടത്തി, ഈസയ്ക്കൊരു മൈലേജും കിട്ടി. അപ്പോൾ MM അക്ബർ, ബാലുശ്ശേരി അങ്ങനെയുള്ള കുറേ പേരുകൾ, ഒന്നാം നിര പേരുകൾ ഒഴിച്ചാൽ തൊട്ടടുത്ത് ഈസയ്ക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഈസയുടെ കൃതികൾ ക്രിസ്തുമതം യാഥാർത്ഥ്യമെന്ത്, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഈസ തന്നെ നേരിട്ട് തന്ന പുസ്തകമാണ്. ഇനി ഈസ എന്ന വ്യക്തിയെ ഞാൻ വിടുന്നു, മറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികളോടാണ് വിയോജിപ്പുള്ളത്. ഇന്നായിരുന്നെങ്കിൽ ഒരു മുഹമ്മദ് ഈസ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ക്രൈസ്തവ അപ്പോളജറ്റിക് മേഖല ഇത്രമാത്രം ശക്തമായിരുന്നില്ല. മാത്രമല്ല ബൈബിൾ സംബന്ധിയായ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമേ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഇന്നത് ആകട്ടെ, അതിനൊരു അവസരമില്ല. ഞങ്ങൾക്ക് ബൈബിളിൽ നിന്നൊരു ഉത്തരം പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഖുറാനെതിരെ ഞങ്ങൾ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ ശരവർഷം നിമിത്തം ഇവരുടെ അധികായനായ അക്ബർ സാഹിബ് കട പൂട്ടി. നമുക്കിപ്പോഴും ഇങ്ങനെ ഇവരുടെ സംവാദ മേഖല ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദം മുജാഹിദ് ബാലുശ്ശേരിയുടെ കരയുന്ന ശബ്ദമാണ്. ഈസയാകട്ടെ തൻ്റെ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ക്ലബ്ബിൽ ആളുകളെ കൂട്ടിയിട്ട് ഇവിടെ കുഴപ്പമില്ല, ഭയങ്കര സംഭവമായിട്ട് ഇസ്ലാം ഇങ്ങനെ പോവാണ്, അതിങ്ങനെ പറഞ്ഞ് അണികളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ കുറഞ്ഞതൊരു ദിവസം 150 പേരെങ്കിലും ഇസ്ലാം മതം വിട്ടു പോകുന്നു. അതാണ് കണക്ക്, ഔദ്യോഗികമായിട്ടുള്ള തന്നെ കണക്കാണ്, എക്സ് മുസ്ലിങ്ങളുടെ കണക്കാണ്. ഇപ്പോൾ പതുക്കെ ഇസ്ലാമിക ലോകത്തെ സംരക്ഷിക്കുന്ന എക്സ് മുസ്ലിങ്ങളാണ് ലിയാഖത്തലിയെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ അവർ പോവാണ്. അപ്പോൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് ഇനി ഞാൻ വരികയാണ്. ഞങ്ങളൊരിക്കലും ഒരു പഴയ കാലത്ത് ഒരു ആള് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിനെ വിമർശിക്കുന്നില്ല, വിമർശിക്കാറുമില്ല. അങ്ങനെ വിവാഹം കഴിച്ചവരേറെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. പണ്ഡിത രമാബായിയുടെ അമ്മയെ
അവരുടെ പിതാവ് വിവാഹം കഴിക്കുന്നത് നന്നേ ചെറുപ്പത്തിലാണ്, വളരെ ചെറുപ്പത്തിൽ, പ്രായം കറക്റ്റ് എനിക്കറിയില്ല. അതുപോലെ എ കെ ജിയുടെ വിവാഹം നല്ല പ്രായ വ്യത്യാസത്തിലാണ്. മറ്റൊന്ന് അംബേദ്കറുടെ വിവാഹം, ബഹുമാനനായ മഹാത്മജിയുടെ വിവാഹം, ഇതിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ക്രൈസ്തവർ ഒരിക്കലും ഇതിനെ വിമർശിച്ചിട്ടില്ല, അതാദ്യം പഠിക്കണം. പക്ഷെ ആ വിവാഹ ജീവിതം മാതൃകാപരം എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കും, അവിടെയാണ് പ്രശ്നം. മാത്രമല്ല, കേവലമായ ഒരു സംരക്ഷണത്തിന് വേണ്ടിയോ അന്നത്തെ സിസ്റ്റം അനുസരിച്ചോ ഇത്തരമൊരു വിവാഹം പ്രോഫറ്റ് മുഹമ്മദ് നടത്തുക വഴി ഈ കാലഘട്ടം അദ്ദേഹത്തെ വിമർശിക്കുമെന്നും അതുകൊണ്ട് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമെന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇസ്ലാമിനോ പ്രവാചകനോ അള്ളാഹുവിനോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിതൊരു ഇസ്ലാമിക സംവാദകൾ ഇടപെടുമ്പോൾ ഈ ഒരു കാര്യം എടുത്തിടുമ്പോൾ വല്ലാതെ കരഞ്ഞു ദുഃഖിച്ചാണ് അവർ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ പ്രകോപിതരാകും, അവിടുന്ന് പിണങ്ങിപ്പോവാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത് നബിയെ ചീത്ത പറയുന്നു. ഈ പദം ഞാൻ ഒത്തിരി കേട്ട് മടുത്തൊരു പദമാണ്. അതായത് ഇസ്ലാമിലെ ചില പരാമർശങ്ങൾ എടുത്തിട്ട് നമ്മൾ വ്യാഖ്യാനിച്ച് മോശമാക്കുന്നു. ഇവിടെ ആരും വ്യാഖ്യാനിച്ച് എന്ത് വ്യാഖ്യാനം പറഞ്ഞു എന്നല്ലെങ്കിൽ അവർ പറയണം. ഒരു വ്യാഖ്യാനവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പറയുന്ന വസ്തുതകളെല്ലാം നിങ്ങളുടെ ആധികാരിക കൃതികളിൽ നിന്നാണ്. ഇവിടെ പ്രിൻസ് ഓർമ്മപ്പെടുത്തിയ പോലെ ഓറിയന്റലിസ്റ്റുകളുടെ പഠനമല്ല ഞങ്ങൾ പറയുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് എഴുതി വെച്ച കൃതികൾ, അതിനെ ഉദ്ധരിച്ചിട്ട് അത് വായിച്ചു വിടുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വ്യാഖ്യാനവും ഞങ്ങളുടേതായിട്ടില്ല. കാരണം ഇതെന്താ വ്യാഖ്യാനിക്കാൻ എന്തോ ഇരിക്കുന്നു. ഇപ്പോൾ മഹാത്മജി അദ്ദേഹത്തിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്ന പ്രായം പറയുമ്പോൾ അതിനകത്ത് എന്തോ വ്യാഖ്യാനം, എന്തിനാ അത് വ്യാഖ്യാനിക്കാൻ എന്താ ഉള്ളത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വേണ്ട, നമ്മുടെ വിവാഹം നിങ്ങളിപ്പോ 30 വയസ്സിൽ 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ 19 വയസ്സുള്ള ഒരു കുട്ടിയെ, നമ്മുടെ നാട്ടിലെ അലൗഡ് ആയ ഒരു പ്രായമാണല്ലോ 18-21 പറയും, അതിനകത്ത് എന്തോ വ്യാഖ്യാനം, അതിൽ വ്യാഖ്യാനമൊന്നുമില്ല. എന്നാൽ 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു 18-കാരൻ ഇവിടെ വിവാഹം കഴിച്ചാൽ ഒരത്ഭുതം നമുക്ക് തോന്നും, കാരണം അത് നാട്ടു നടപ്പല്ല. അതുകൊണ്ട് അതിന് നിയമവിരുദ്ധതയൊന്നുമില്ല. അയാൾക്ക് അവരെ നമ്മൾ ഈ മനസ്സിന് പൊരുത്തപ്പെടുമെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നത് അതിനകത്ത് പൊരുത്തക്കേടൊന്നുമില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ധാർമ്മിക ബോധം അപ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അവൻ്റെ മുത്തശ്ശിയാകാൻ അവർക്ക് പ്രായമുണ്ടല്ലോ, അപ്പം ആ ഒരു ചിന്ത നമ്മെ അലട്ടും, അത് ചോദ്യം ചെയ്യും. അത് വ്യാഖ്യാനമല്ല അവിടെ വരുന്നത്, അത് ശരിയല്ല എന്നൊരു ചിന്തയാണ്. ഇതേ വിധത്തിൽ അൽ അഹ്സാബ് 21-ാമത്തെ ആയത്തിൽ, അതായത് 33-ാമത്തെ സൂറ 21-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് സംശയമില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിച്ച പ്രക്കാണിത്, അള്ളാഹുവിന്റെ ദൂതനിൽ വലിയ മാതൃകയുണ്ട് എന്ന്, എക്കാലത്തേക്കുമുള്ള മാതൃകയുണ്ട് എന്ന് പറയുക. മുഴത്തിന് മുഴം, ചാണിന് ചാണായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട്. ഈ മാതൃക 21-ാമത്തെ ആയത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് 50 വരെ പോകുമ്പോൾ കഷ്ടിച്ച് 29 വാക്യം പിന്നിടുന്ന നേരം കൊണ്ട് പ്രവാചകന്റെ സകല ഇമേജ് ഇടിഞ്ഞു വീഴുകയാണ് അവിടെ. അപ്പോൾ ആരാ വ്യാഖ്യാനിക്കുന്നത്? ഇടിഞ്ഞു വീഴുന്ന ഇമേജ് കണ്ടിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? ഞങ്ങളല്ല. അത് ദയവായി ഇസ്ലാം ദാവ പ്രഭാഷകർ മനസ്സിലാക്കുക. അവർക്കത് മനസ്സിലാകും, പക്ഷേ മറ്റുള്ള നിഷ്കളങ്കരായ മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ഇത് അധമമായൊരു പ്രവൃത്തി തന്നെയാണ്, ഇത് തികച്ചും നികൃഷ്ടമായൊരു പ്രവൃത്തിയാണ്. അങ്ങനെ ഞങ്ങൾ വിശകലനം ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ സൂക്തങ്ങളെ കൃത്യം ഉദ്ധരിച്ചിട്ട് വ്യാഖ്യാനം ചേർക്കുന്നില്ല. ആരെങ്കിലും ഇതിന് മറുപടി പറഞ്ഞു വരുമ്പോൾ ദയവായി പറയണം, അനുകൂലത്തോട്ട് അവിടെ ഇന്ന വ്യാഖ്യാനം ചേർത്തു. നോ, ഞാൻ വ്യാഖ്യാനം ചേർക്കുന്നില്ല, ലിറ്ററൽ ഇൻസിഡന്റ് ആണ് നിങ്ങളോട് പറഞ്ഞത്. ഉദാഹരണം, ഞാനൊരു കാര്യം പറയാം. ഇന്ദിരാജിയെ വെടിവെച്ചു കൊന്നു. ഇന്ദിരാജിയെ വെടിവെച്ച് കൊന്നത് കൊന്ന മനുഷ്യനെ ഇന്ദിരാജിയെ വെടിവെച്ചു കൊല്ലുമ്പോൾ അതൊരു കൊലപാതകമാണ്. ഇനി അയാളെ തൂക്കിക്കൊല്ലുമ്പോൾ അത് കൊലപാതകമല്ല, അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥിതി നടപ്പിലാക്കുന്നേ ഉള്ളൂ. കുറ്റവാളിയെ ഗോഡ്സെ, ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നാൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഗോഡ്സെയെ തൂക്കിക്കൊല്ലുന്നത് നിയമവിരുദ്ധമല്ല. ഞാൻ ഈ കാര്യം കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു പറഞ്ഞാൽ അവിടെ എന്താ വ്യാഖ്യാനം? എന്നാൽ നേരെ തിരിച്ച് ഞാൻ പറയുക, ഗാന്ധിജിയെ വെടിവെച്ചു, അത് ആവശ്യമായിരുന്നു. ഗോഡ്സയെ ജയിലിടാൻ പാടില്ലായിരുന്നു, അത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ ആ വ്യാഖ്യാനം. എന്നിട്ട് ഞാൻ 100 ഗുണങ്ങൾ പറയാം ഗോഡ്സയെ പറ്റി, അവിടെയാണ് വ്യാഖ്യാനം. ഞാൻ ജസ്റ്റ് ഇതല്ല ചെയ്യുന്നത്. മഹാത്മജിയെ വെടിവെച്ചു കൊന്ന
അദ്ദേഹത്തെ ഉപദ്രവിച്ച അല്ലെയും നമ്മുടെ ഇന്ദിരാജിയെ വെടിവെച്ചു കൊന്ന ആൾ സത്വസിംഗും ബിയാസ് സിംഗും അവർ ഒരാളെ ആ ക്ഷണത്തിൽ കൊന്നു. അപ്പൊ ഈ വിചാരണ നടക്കുന്നു, അയാളെ കൊല്ലുന്നതും തെറ്റല്ല ആ ഘട്ടത്തിൽ. അപ്പോൾ ഇവിടുത്തെ തെറ്റേതാണ്, ശരിയേതാണ്? അപ്പോൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു വസ്തുതയെ തെറ്റായ ഒരളവിലേക്ക് വളച്ചൊടിച്ച് തൻ്റെ ഇംഗിതത്തിന് മാറ്റുക. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, എണ്ണമിട്ട് ഞാൻ അങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞു തരിക, ഞാൻ പരസ്യമായി അതിന് ക്ഷമാപണം നടത്തി നിങ്ങളോട് മാപ്പിരുന്ന് അതൊരിക്കലും ആവർത്തിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് തെറ്റിയെങ്കിലും പറഞ്ഞു തരണം. ഇനി തിരിച്ച് ആ തിരുത്തൽ വരുത്തുന്ന ഘട്ടത്തിൽ അനിവാര്യമായ തെളിവുകളും തരണം ഇന്ന ഇന്ന കാരണങ്ങളാൽ. ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ് മുഹമ്മദ് അങ്ങനെ ചെയ്തത് കാരുണ്യം കൊണ്ടാണ്. തെളിവ് തരണം, അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് അതിന്റെ അടിസ്ഥാനമെന്ന് ഖുറാനിലൊരു ആയത്ത് ഉദ്ധരിച്ചിട്ട് നിങ്ങളൊരു തെളിവ് തന്നാൽ ഞാൻ ക്ഷമ പറയുക അപ്പോഴേ. കാരണം അത് കാരുണ്യമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതിനെ എതിർക്കുന്നത്? ഇതേ രൂപത്തിൽ തെളിവ് ആവശ്യപ്പെടുന്ന ഇടത്ത് നിങ്ങളുടെ പക്കൽ തെളിവില്ല. ഒരു കാര്യത്തിലും ഇങ്ങനെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ല. ഇപ്പൊ ബൈബിളിലേക്ക് നമുക്ക് വരണം, അതിലും നിങ്ങളുടെ ഒരു ഒരു പരിമിതി പറയാം. ബൈബിളിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ട്, നബി പറഞ്ഞൊരു തെളിവ് തരൂ, അത് നിങ്ങൾക്ക് പറയാനില്ല. മൂസയ്ക്ക് കൊടുത്ത ആ കിതാബ് അല്ല ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ യഹൂദന്റെ കയ്യിൽ ഇരിക്കുന്നതെന്നാണ് ഇസ്ലാമിയർ പറയുന്നത്. അപ്പോൾ മുഹമ്മദ് കൈകാര്യം ചെയ്ത കിതാബ് ഏതാ? അദ്ദേഹം കണ്ട തൗറത്ത്, ഉമർ കൊണ്ടൊരു തൗറത്ത് കാട്ടുമല്ലോ. സഹാബികൾ അദ്ദേഹത്തെ അറബി ഭാഷയിലേക്ക് ഇഞ്ചില് പരിഭാഷപ്പെടുത്തി കാണിച്ചല്ലോ, അതേതാണ്? അപ്പോൾ അത് ശരിയായിരുന്നോ? ആ കാലത്ത് തെറ്റും ശരിയുമുള്ള രണ്ട് കിതാബുകൾ ഉണ്ടായിരുന്നോ? അതിന് നിങ്ങൾക്ക് ഖുറാനിലും തെളിവ് തരാമോ? ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ ദാവാക്കാരാണ് ഇവിടെ വെളുപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ നബിയുടെ പേരിൽ ആരോപിക്കുന്ന ആരാണെന്ന് നിങ്ങൾ പറയൂ, ഞങ്ങൾ ഉള്ളതേ പറയൂ, നിങ്ങളുടെ കിതാബിലുള്ളതേ പറയൂ. അടുത്തത്, മുഹമ്മദ് എന്ന പ്രോഫറ്റ് അദ്ദേഹത്തിന്റെ ജീവിത ചെയ്തികളെ ഞങ്ങൾ വിശകലനം ചെയ്യുന്നതും ആ 400 ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ എന്ന നിലയിലല്ല. ഇദ്ദേഹം മാനവരിൽ മഹോന്നതനും എക്കാലത്തിലുമുള്ള മനുഷ്യരാശിക്ക് മാതൃകയും എന്ന് പറയുന്ന ഇടത്ത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെയോ എന്ന് ആരായണ്ടേ? ആ ഇത്തരം വിശകലനങ്ങൾ വരുന്നത് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും ഉത്തരവില്ല. ഏറ്റവും ഒടുവിൽ ഈ നബിദിനത്തോട് ബന്ധപ്പെട്ടൊരു ഹൈക്കോടതി ജഡ്ജിയോ മറ്റോ ഒന്ന് ഈ മുഹമ്മദിനെ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ കണ്ടു, വലിയ തമാശയാണ്. അപ്പൊ ആ ജഡ്ജി എന്തൊക്കെയോ ഇന്നത്തെ ക്രിസ്തുമത വിശ്വാസികൾക്ക് വേണ്ട മറുപടി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് വീഡിയോ നോക്കിയിട്ട് അദ്ദേഹവും കുറെ പരത്തി പറയുന്നതേ ഉള്ളൂ. മുഹമ്മദ് കാരുണ്യവാനാണ്, അദ്ദേഹം വലിയ വിശുദ്ധനാണ്, അദ്ദേഹം വലിയ ധാർമ്മികത സൂക്ഷിച്ച ആളാണ്. ഒരു ചെറിയ തെളിവിങ്ങിതാ, പ്രശ്നം തീർന്നു, അതെല്ലാം അംഗീകരിക്കാം. എന്ത് കരുണ അദ്ദേഹം കാട്ടി, ആ കാരുണ്യം ഒന്ന് പറയൂ. അദ്ദേഹം എന്ത് കരുണ ആരോട് കാട്ടി? അദ്ദേഹം പറഞ്ഞ മൊഴികളല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഗോൾഡൻ വേർഡ്സ് എന്നൊക്കെ പറയുന്ന മൊഴികളല്ല നമ്മൾ ചോദിക്കുന്നത്. ആ മൊഴികൾ എനിക്ക് നിങ്ങൾക്കും ഒക്കെ പറയാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കും പറയാൻ പറ്റും. നമ്മൾ ചോദിക്കുന്നത് ജീവിതം കൊണ്ട് കാട്ടിയ ഒരു മാതൃകയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനിയുള്ള സുഹൃത്തുക്കൾക്കും പറയാം, അപ്പൊ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ മുഹമ്മദിനെ പറ്റി വളരെ ഗ്രാവിറ്റിയുള്ള ഇത്തരം ആരോപണങ്ങൾ പൊതുജന സമക്ഷം വച്ചു. ഇന്നുവരെ മറുപടിയില്ല. ആകെയുള്ള മറുപടി ഞങ്ങളുടെ പ്രവാചകനെ തെറി പറയുന്നു. തെറി പറയുന്നവരോട് ഞങ്ങൾ സംഭാഷണത്തിനില്ല, അതൊരു തരം കീഴടങ്ങലാണ്. അപ്പൊ ഈ തെറി ഏതാണ്, ആരാണത് പറഞ്ഞത്, അത് എങ്ങനെയാണ് ഉദ്ധരിച്ചത്, ഇതൊന്നും പറയാതെ സ്വന്തം അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവാചകനെ തെറി വരുന്നത് ഞങ്ങളില്ല, ഒറ്റപ്പോക്കാണ്. അടുത്തത്, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു, സന്ദർഭത്തിൽ നടത്തി മാറ്റി വ്യാഖ്യാനിക്കുന്നു. ഇസ്ലാം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്, ഇസ്ലാം വേറെന്തുമാണ് അത് പറയൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന തെളിവ് വേണം, അല്ലാതെ നിങ്ങളുടെ വ്യക്തി പറയുന്നത് എനിക്ക് വേണ്ട. നമുക്കൊരു വ്യക്തി പറയുന്നത് കേൾക്കണ്ട, ഇസ്ലാം പറയുന്നത് പറയൂ, തെളിവ് ഉദ്ധരിച്ച് പറയൂ, കിതാബുകൾ ഉദ്ധരിച്ച് പറയൂ, നമുക്കതാണ് വേണ്ടത്. അതുപോലെ ഇനി ഈ വിഷയത്തെ നേരെ അഡ്രസ് ചെയ്താൽ, ഓൾഡ് ടെസ്റ്റമെന്റ് കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിവാഹത്തിന്റെ പ്രായം സംബന്ധിച്ച് ഒരു കാര്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ചിലരുടെ കാര്യമൊക്കെ നമുക്ക് പ്രായം അറിയുന്നുണ്ട്, വിവാഹ പ്രായം സംബന്ധിച്ച് അന്ന് നിബന്ധനകളൊന്നുമില്ല. പുതുനിയമ കാലത്തും ഈ നിബന്ധനകളൊന്നുമില്ല. എന്നാൽ മുഹമ്മദ് ഈസയുടെ ആരോപണത്തിൽ ഒരു കഴമ്പില്ല. 3 ഉള്ളൂ നമ്മുടെ ഇസഹാക്ക് റിബേക്ക വിവാഹം കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ റിബേക്ക ഇറങ്ങി വെള്ളം കോരി ഒട്ടകങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓർത്തു നോക്കണം, ഒരു ഒട്ടകം കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നിങ്ങൾ ഓർക്കണം. അയാൾ സഞ്ചരിച്ചു വന്ന ഒട്ടകത്തിന് അവർക്ക് ക്ഷീണം മാറ്റാനുള്ള ശുശ്രൂഷയെല്ലാം ചെയ്യുകയാണ്. അടുത്തൊരു കാര്യം, ഈ കിണറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു സങ്കല്പം അല്ല, ഇസ്രയേലിലെ സങ്കല്പം, അത് വ്യത്യസ്തമാണ്. ഈ കിണറ് ഒരുതരം ജലം ശേഖരിക്കാനുള്ള ഒരു സംവിധാനമാണ്, മഴവെള്ളമൊക്കെ ശേഖരിച്ചാണ് അത് കുടിക്കുന്നത്. അപ്പോൾ ഈ കിണറ് പടിക്കെട്ടുകളാണ്,
അവ താഴെ ഇറങ്ങിച്ചെന്ന് കോരിക്കൊണ്ട് വരണം. അല്ലാതെ കപ്പ് ഈ കയറും ഒക്കെ ഇട്ട് വലിച്ച് അങ്ങനെ കോരുന്ന ഒരു സമ്പ്രദായം ഇല്ല, അതല്ല അവിടുത്തെ രീതി. അവിടെ ഇറങ്ങി വെള്ളം കോരിക്കൊണ്ട് വന്ന് ഒട്ടകത്തിന് ദാഹം തീരെ കുടിക്കാൻ കൊടുക്കുക, ഇവർക്കും ഇവരെയും അങ്ങനെ സേവനം ചെയ്യുക. എന്നിട്ട് തൻ്റെ തന്നെ കാണാൻ വന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ വസ്ത്രം കൊണ്ട് മുഖം മൂടി തൻ്റെ സ്വയം സംരക്ഷിക്കുക. അങ്ങനെ അതായത് ഇപ്പോൾ ഈ പുരുഷൻ കാണേണ്ട എന്നൊരു നിലയിലേക്കൊക്കെ പക്വത കാണിക്കുക. ഈ 3 വയസ്സുള്ള പെണ്ണ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അതിൽ കുറെയെങ്കിലും ഒരു സാങ്കത്യം ചേർന്ന് വരുന്നവ വേണം. ഈ മുഹമ്മദ് ഈസയ്ക്ക് എവിടുന്ന് കിട്ടി പ്രായം? അതിന് തെളിവില്ല. എന്ത് തെളിവാണ് മുഹമ്മദ് ഈസ ഇതിന് പറയുന്നത്? 3 വയസ്സേ ഉള്ളൂ, റിവയൊക്കെ എടുത്തുകൊണ്ട് നടന്നു. ഇതൊക്കെ എന്തോ വിഡിത്തമാണ്. അപ്പോൾ ഇവരുടെ പ്രവാചകന്റെ വൃത്തികേടുകളെ, ആ പദം ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കണം, എനിക്ക് വേറെ പദം കിട്ടുന്നില്ല. അതിനെ പിന്നെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചില ആൾ എന്നെ കുറിച്ച് പറയുന്ന ആരോപണം ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണ്. അതിന് പറയുന്ന ഞാൻ പറയുന്നൊരു മറുപടി, ഈ മൂർഖനെ മൂർഖനെന്നെ വിളിക്കാൻ പറ്റൂ, അതിനെ തത്തമ്മയെന്ന് വിളിച്ച് നോക്കൂല. മൂർഖൻ മൂർഖനാണ്, ഈ കാണിച്ച പണി ശരിയല്ല. അത് പോക്കപ്പോട്ടെ. വയറിൽ നീന്തി തുടിക്കുന്ന ഉമ്മു ഹബീബയെ കണ്ടപ്പോ, ഉമ്മു കുൽസു ആണോന്നൊരു എന്റെ പേരിൽ ഒരു വ്യത്യാസമുണ്ട്, ഈ കുട്ടിയെ കണ്ടപ്പോ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ, ഇവള് പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇവളെ വിവാഹം കഴിക്കുമായിരുന്നു, ഞാൻ തെളിവ് തരാം ആവശ്യമെങ്കിൽ. അപ്പോ ഇതെല്ലാം കൃത്യം ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു 10-60 വയസ്സുള്ള ഒരു അപ്പച്ചൻ, ഒരു മുതിർന്ന മനുഷ്യൻ, ഒരു കൊച്ചു കുഞ്ഞു മുട്ടിലെഴയുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ വികാരം തോന്നണമെങ്കിൽ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ? മാത്രമല്ല, അൽ അഖ്സാബ് 52 വരുമ്പോൾ, അൽ അഖ്സാബ് 52 എന്ന് പറയുന്നത് 33:52, അവിടെ ഈ മുഹമ്മദിന്റെ സ്ത്രീ തൽപരതയെക്കുറിച്ച് കൃത്യം എഴുതിയിട്ടുണ്ട്, സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം. ഇനിമേൽ നിനക്കൊരു സ്ത്രീയെയും വിവാഹം ചെയ്യാൻ അനുവാദമില്ല, ഇവർക്ക് പകരമായി മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും പാടില്ല, അവരുടെ സൗന്ദര്യം നിന്നിൽ കൗതുകമുണർത്തിയാലും ശരി, എന്നാൽ അടിമ സ്ത്രീകളിൽ അതിൽ നിന്ന് ഒഴിവാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കുന്നവൻ തന്നെ. അള്ളാഹു എന്തുവാ നന്നായി നിരീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? മുഹമ്മദിന് ഇങ്ങനെ മറ്റു സ്ത്രീകളോട് കൗതുകം തോന്നിയാൽ കല്യാണം കഴിക്കാൻ പാടില്ല, പക്ഷെ അടിമ സ്ത്രീ ആണെങ്കിൽ അവരെ പ്രാപിക്കാം. അപാര നിരീക്ഷണമാണ് അള്ളാഹുവിന്റെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിതാബ് ഉപയോഗിച്ച് കൊണ്ടുവരികയാണ്, വിമർശനം നടത്തുക. നിങ്ങൾ ഇതിനെയാണ്, ഇത് ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് പറഞ്ഞു തരണം, എങ്ങനെയാണ് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഈ ഖുറാനിലുടനീളം കാണുന്ന മുഹമ്മദിന്റെ ചെയ്തികളെ എങ്ങനെങ്കിലും ഒന്ന് ലഘൂകരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അതാണ് മുഹമ്മദ് ഈസ ചെയ്യുന്നത്. ബൈബിളിലും സമാന സംഭവങ്ങളുണ്ട്. ഇനി ആ വാദവും നിലനിൽക്കുകയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ബൈബിള് കൊള്ളൂല, അത് മുഴുവൻ കുഴപ്പമാണ്, ജൂതന്റെ ലൈഫ് ശരിയല്ല, അതുകൊണ്ട് അതെല്ലാം വെട്ടിയിട്ട് എക്കാലത്തെയും മാതൃകയായി അള്ളാഹു അവതരിപ്പിച്ച പുണ്യപുരുഷനാണ്. അപ്പൊ നമുക്ക് ആ പുരുഷന് നിന്നാ പോരെ. ബൈബിൾ കൊള്ളൂലാഞ്ഞിട്ടാണല്ലോ ഈ മുഹമ്മദ് ഈസ ഇസ്ലാം സ്വീകരിച്ചിട്ട് ശക്തിമത്തായ ഒന്നാണ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ആ ചോദ്യം പിന്നെ നിൽക്കുന്നത്. അപ്പോ ചോദ്യം പിന്നെ അവിടെയേ വരുന്നുള്ളൂ, മറ്റ് സകല രാഷ്ട്രീയ പാർട്ടികളും മോശമാണ്, നമുക്ക് ആം ആദ്മി പാർട്ടി ചേരാം. പിന്നെ ആം ആദ്മി പാർട്ടിയുടെ കാര്യം ചിന്തിച്ചാൽ പോരെ, അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ വിമർശിച്ചാൽ പോരെ. അതിനകത്ത് കേജ്രിവാൾ അഴിമതി നടത്തിയാൽ, നമ്മൾ കേജ്രിവാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയാണ് ഇതേ പണി പണ്ട് ഇവിടെ ബി ജെ പിക്കാരനും ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് രാജിയാകുക എന്ന് പറയുന്നത് അർത്ഥം. കാരണം അതെല്ലാം മോശമായിട്ടാണ് നമ്മൾ കേജ്രിവാളിന്റെ കൂടെ കൂടുന്നത്, അദ്ദേഹം ആദർശശുദ്ധി പുലർത്തുന്നു എന്ന് തോന്നിയത് കൊണ്ട്. അവിടെ വന്നിട്ടുള്ള മുഹമ്മദ് ഈസ എന്തേ പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് പറയാം ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്, എന്നാൽ അത് കിത്താബ് ഉദ്ധരിച്ച് തെളിയിക്കാനും വയ്യ. ഇതുപോലെയുള്ള മറ്റൊരു വാദമാണ് ഈ മറിയെ വിവാഹം കഴിക്കുമ്പോൾ 10-14 വയസ്സുള്ളൂ, ഒപ്പം ഈ കല്യാണം കഴിച്ച യോസേഫിന് 90 വയസ്സ്. വളരെ തെറ്റായ കാര്യമാണ്, കാരണം ഇസ്രയേലിയ വിവാഹ രീതിയുടെ ബാലപാഠം അറിയില്ല, ഒരു ഗ്രാഹ്യം അതേക്കുറിച്ചില്ല. ഇതൊക്കെ മദ്രസയിൽ പഠിക്കുന്ന പാവം പിള്ളേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഇത്തരം ആരോപണങ്ങളായിട്ട് വരരുത്, കൃത്യം മറുപടി ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ചോദിച്ചു വാങ്ങിയതാണ് ഞങ്ങളിൽ നിന്നുള്ള ഖുറാൻ ക്ലാസ്സുകൾ, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ തരികയാണ്, നിർലോഭം തരികയാണ്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഇവിടെ ബൈബിളിനുള്ളിൽ ഇങ്ങനെ പ്രായം കുറഞ്ഞ വിവാഹ രീതി ഉണ്ടെന്ന് മുഹമ്മദ് ഈസയ്ക്കോ ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ കൃത്യമായ തെളിവുദ്ധരിച്ച് ബൈബിളിൽ നിന്ന് വേണം, ബൈബിളിൽ നിന്ന് വേണം ആ തെളിവുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഞങ്ങൾ അത് സ്വീകരിക്കാൻ സന്നദ്ധരാണ്, അത് ആ വെല്ലുവിളി മുമ്പോട്ട് വെക്കുന്നു. അടുത്തത് ഇവിടെ ശ്രീ പ്രിൻസിനോട് പറഞ്ഞ മുഹമ്മദ് ഈസയുടെ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം ഒരു വക്കീലിന്റെ പാടവത്തോടെ പറയാണ്, 36 വയസ്സുണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് 50-55 വയസ്സാകുമ്പോൾ പ്രിൻസിനൊരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് 6 വയസ്സേ ഉള്ളെങ്കിൽ പ്രിൻസിനെ അമ്മാവിയപ്പനായി സ്വീകരിക്കാൻ രാജ്യത്തിലെ നിയമം അനുസരിക്കുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, കാരണം മുഹമ്മദിന്റെ അനുഗാമിയാകണമല്ലോ
മുഴത്തിനും മുഴും മുഴവും ചാണിനെ അണുമായിട്ട് കൃത്യം മുഹമ്മദിനെ അംഗീകരിക്കണമല്ലോ. അത് ആ അദ്ദേഹം ചെയ്യാതിരിക്കുക വഴി സുന്നത്തല്ലല്ലോ ഇപ്പൊ നിർവഹിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിലെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നബിചര്യയ്ക്ക് വിപരീതമായി ഇപ്പൊ പോകുന്നത്. അവർ യഥാർത്ഥത്തിൽ മുഹമ്മദിനെ അനുഗമിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അംഗീകരിക്കണം. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. കാരണം മുഹമ്മദ് വെള്ളം കുടിച്ചു, അതുപോലെ വെള്ളം കുടിക്കണം എന്നൊക്കെയാണല്ലോ സുന്നത്ത് ഈ ഹദീസിൽ പറയുന്നത്. മുഹമ്മദ് എങ്ങനെ നടന്നു അതുപോലെ നടക്കണം, മുഹമ്മദ് എങ്ങനെ ചിരിച്ചു അതുപോലെ ചിരിക്കണം, ഇതൊക്കെയാണല്ലോ ഹദീസുകൾ. അപ്പോൾ മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അക്ഷരം പ്രതി അനുസരിക്കുക. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അത് അനുസരിക്കുന്നവരെ കണ്ടിട്ട് ശരിയാണെന്ന് പറയുക, ഇതല്ലേ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ സകല മുസ്ലിം മനസ്സുമാണ് മുഹമ്മദ് ഈസ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ജീവിതം തിരഞ്ഞെടുക്കാത്തത്. കാരണം അത് മ്ലേച്ഛമാണ്, അത് അശ്ലീലമാണ്, അത് അധർമ്മമാണ്. ഈ പ്രവൃത്തി ബൈബിളിൽ ഒരാൾ ചെയ്താലും അധർമ്മമാണ്, അത് സെന്റ് പോൾ ചെയ്താലും അധർമ്മമാണ്, മറ്റൊരാൾ ചെയ്താലും അധർമ്മമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ധാർമ്മികത അതിലൊക്കെ വളരെ 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 ഉയർന്നതാണ്. അത് ഇസ്ലാം ആജീവനാന്തം പരിശ്രമിച്ചാൽ ക്രൈസ്തവ ധാർമ്മികതയുടെ 7000 അകലത്ത് വരാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അനുഗമിക്കാനും ഞങ്ങൾക്ക് ആരാധിക്കാനും ആരാധ്യനായ സ്വീകാര്യനായ ഒരു പരമഗുരു ഉണ്ട്. ഞങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ. അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ ഇല്ലാതെ പോയതാണ് നിങ്ങളുടെ എല്ലാം ദുഃഖത്തിന്റെ ആധാരം. അതിനിങ്ങനെ ബദൽ റൂമുകളിട്ട് ഈ രൂപത്തിൽ ചർച്ച കൊണ്ടുപോയാൽ കുറെയൊക്കെ ആശ്വാസം കിട്ടിയേക്കാം, പക്ഷേ അത് പരമ നുണയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട്, ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു ഇങ്ങനെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്. ബൈബിളില് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് യൂത, യേശുവിന് ഒറ്റിക്കൊടുത്ത യൂത, ലോത്ത്, അങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് അപജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ആളുകളുണ്ട്, പഴയ നിയമെടുത്താലും പുതു നിയമെടുത്താലും. ഇവരുടെ ധാർമ്മികതയോളം പോലും മുഹമ്മദിൽ ധാർമ്മികതയില്ല. അല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആനിൽ, ഇസ്ലാമിക ചരിത്രത്തിലും ഖുർആനിലും ബൈബിളിൽ കാണുന്ന സെയിന്റ് പോളിന്റെയോ ശേഷമുള്ള ശിഷ്യന്മാരുടെയോ ധാർമ്മിക നിലവാരത്തോട് കിടപിടിക്കുന്ന ഒന്നെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? അടുത്തത് ബുദ്ധൻ, കൺഫ്യൂഷ്യസ്, നമ്മുടെ മഹാത്മജി, ലോകത്തിലെ മഹാരഥന്മാർ, നമ്മുടെ ശ്രീനാരായണ ഗുരു വരെയുള്ള ആളുകൾ എടുക്കാം. ഇവരിലൊക്കെ ഉണ്ട് വലിയ ധാർമ്മികതയുടെ പാഠങ്ങൾ. ഈ പാഠങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ മുഹമ്മദ് എവിടെ നിൽക്കുന്നു? ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയും അദ്ദേഹത്തിനില്ല. എന്ത് ആട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന് നമുക്ക് സ്വീകാര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട്സ്, അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ, അവയൊന്നും തന്നെ ഈ കാലത്തിന് ആവശ്യമില്ലാത്തതാണ്. മരിച്ചു വീണ് കിടക്കുന്ന 3 ദിവസം പഴകിയ ശവശരീരത്തോട് വെല്ലുവിളിക്കുന്ന മുഹമ്മദിനെയല്ലേ ബദർ യുദ്ധത്തിൽ കാണുന്നത്? ഇനി ഈ ഹഫ്സയുടെ വിഷയത്തിൽ എന്താ? ഹഫ്സയുടെ വീട്ടിൽ കൊണ്ടല്ലേ മാരിയത്തിനെ പ്രാപിച്ചിട്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്? അതിനുശേഷം മുഹമ്മദ് 1 മാസം ഭാര്യമാരോടും മിണ്ടാതിരുന്നില്ലേ? ആ വ്രതം അല്ലെങ്കിൽ ഇത് ആയിഷയോട് പോയിട്ട് ഹഫ്സ പറഞ്ഞതിന്റെ പേരിൽ, ഇതൊക്കെ ഒരു നല്ല മനുഷ്യന് ചേരുന്ന കാര്യമാണോ? അതുകൊണ്ട് മുഹമ്മദ് പ്രോവറ്റാണോ എന്നല്ല ഇനിയുള്ള ചർച്ച. മുഹമ്മദ് ഒരു മനുഷ്യനായിരുന്നോ? അതായത് അക്കാലഘട്ടത്തിലെ ഈ കാട്ടറബികൾ ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാത്തരം വൃത്തികേടുകളും ചെയ്തിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇദ്ദേഹത്തെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തുകയാണ്? ഇദ്ദേഹം എന്തോ ശ്രേഷ്ഠനാണ്, ദയവായിട്ട് നിങ്ങൾ ആ ശ്രേഷ്ഠത ഞങ്ങളോട് പറയാതിരിക്കരുത്. എല്ലാ ഞങ്ങൾ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ ക്ഷമിച്ചിട്ട് എന്നോട് ആ ശ്രേഷ്ഠത ഇവിടെ നിന്നൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾ ആ പറയുന്ന ശ്രേഷ്ഠത ഞാൻ കൃത്യമായി കേട്ടിരിക്കും, തിരിച്ചു ചോദ്യം പോലും ഉണ്ടാവില്ല. അത് അദ്ദേഹം പഠിപ്പിച്ചതോ പ്രസംഗിച്ചതോ ആയ വിഷയങ്ങളല്ല എനിക്ക് വേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയിൽ നിന്ന് എണ്ണമെടുത്ത് ഓരോന്നൊന്ന് പറഞ്ഞു തരിക, അത് അംഗീകരിച്ചിട്ടേ ഞങ്ങൾ പോകൂ. ഇതിൽ പരം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിൽ കളവുണ്ടെങ്കിൽ അത് എടുത്തു പറയണം. വെറുതെ അൽക്കുടത്തോട്ടം കള്ളം പറഞ്ഞു, വാ തുറന്നാലേ നുണ പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ തെറി പറഞ്ഞു, ഇതൊക്കെ പറയാതെ ഞാൻ ഏത് തെറി പറഞ്ഞു, എന്ത് നുണ പറഞ്ഞു, അത് പറയുകയും ചെയ്യണം, നിങ്ങളുടെ ശരി പറയുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു സർ. വളരെ വിശദമായി നമ്മുടെ ടോപ്പിക്കിനോടനുബന്ധിച്ച് കൃത്യതയോടുകൂടി ഒരു വിശദീകരണം പ്രിയ ബഹുമാനായ അനിൽക്കുടിത്തോട്ടം സാറ് വിശദീകരിച്ചു. അതിനുള്ള നന്ദി അങ്ങേ അറിയിക്കുന്നു. കേട്ട എല്ലാവർക്കും അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായ നിവാരണത്തോടു കൂടിയാണ് സാറ് വിശദീകരിച്ചത്. മുസ്ലിം സുഹൃത്തുക്കൾ ആയവർക്ക് മുകളിലേക്ക് കയറി വരാനുള്ള ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ ഇപ്പോ നമ്മൾ ഓണാക്കുകയാണ്. അപ്പോ അതിൽ ആരെങ്കിലും മുമ്പോട്ട് വരാനുണ്ടെങ്കിൽ അവരിന്ന് ഹാൻഡ് റൈസ് ഓപ്ഷൻ കിട്ടിയാൽ ഞാൻ അവരെ മുകളിലേക്ക് കൊണ്ടുവരും. വേറെ ആരും അവരെ മുകളിലോട്ട് കൊണ്ടുവരുത്, കാരണം ലിമിറ്റ് ചെയ്ത് മേലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അതിനാൽ ഞങ്ങൾ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻസ് സാറ് ചില കാര്യങ്ങൾ
ഓക്കെ, താങ്ക് യു സാർ. അനിൽ കൊടുത്തിട്ടം സാർ വളരെ വ്യക്തമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാനൊരു ചെറിയ ഒരു ബ്രീഫായ ഒരു ഇൻഫർമേഷൻ നൽകാം. എങ്ങനെയാണ് മുഹമ്മദ് ഈസ ഈ 3 വയസ്സുകാരി സിദ്ധാന്തത്തിലേക്ക് വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം തൻ്റെ വീഡിയോയിലും കൃത്യമായി പറയുന്നത് ചില യഹൂദ പണ്ഡിതന്മാരും ക്രൈസ്തവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ചില തെളിവുകൾ അദ്ദേഹം നിരത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ ആദ്യം പരിശോധിക്കാം. അതിനുശേഷമായി എന്തുകൊണ്ട് ആ സിദ്ധാന്തം തെറ്റാണ്, ലോജിക്കലി യുക്തിപരമായി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ ഞാനൊന്ന് അല്പം പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ വിവരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ പണ്ഡിതന്റെ തെറ്റായ ഒരു നിഗമനമാണ് ഈ 3 വയസ്സ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഈ സിദ്ധാന്തത്തെ പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഇതിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 1, ചില വസ്തുതകളുണ്ട്. 2, ഒരു ഊഹമുണ്ട്. 3, ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ വസ്തുത, ഊഹം, തെറ്റിദ്ധാരണ, ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് ഈ 3 വയസ്സ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് കാണാൻ കഴിയുന്നത്. വസ്തുത എന്താണെന്ന് ഒന്നാമതായി പറയാം. നാം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സാറയ്ക്ക് 91-ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ 91-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിക്കുന്നു. സാറയുടെ മരണം സംഭവിക്കുന്നത് 127-ാമത്തെ വയസ്സിലാണ്. അത് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ സാറ മരിക്കുന്നത് 127-ാമത്തെ വയസ്സിൽ. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഇസഹാക്കിന്റെ പ്രായം 36-37. ഓക്കെ, ഇതൊരു വസ്തുതയാണ്. നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുവാൻ, വെരിഫൈ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സാറയ്ക്ക് 91-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിക്കുന്നു. സാറ 127-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അപ്പോൾ ഇസഹാക്കിന്റെ പ്രായം 36-37. ഇതൊരു യാഥാർത്ഥ്യമായി നമുക്ക് അംഗീകരിക്കാം. രണ്ടാമത്തത് ഒരു ഊഹമാണ്. എന്താണ് ആ ഊഹം? ആ ഊഹം എന്നത് ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ തന്റെ പ്രായം 36-37. ഇതൊരു ഊഹമാണ്. ആ ഊഹത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത് 22-ാമത്തെ അധ്യായത്തിലാണ്. എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത അധ്യായത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ സാറയുടെ മരണം സംഭവിക്കുന്നതായി കാണുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളുടെ ഇടയിൽ പ്രത്യേകമായ ഒരു ചരിത്രമോ പ്രത്യേകമായ ഒരു സംഭവങ്ങളും വിവരിക്കുന്നില്ല. നിങ്ങളതൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. 22-ാം അധ്യായത്തിലാണ് ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി കൊണ്ടുപോകുന്നത്. 23-ാമത്തെ അധ്യായത്തിൽ സാറയുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഈ സംഭവങ്ങൾക്കിടയിൽ പ്രത്യേകമായ ചരിത്രം രേഖപ്പെടുത്താത്തത് കൊണ്ട് ഇവർ വിശ്വസിക്കുന്നത് സാറയുടെ മരണത്തിന് തൊട്ടു മുമ്പാണ് ഇസഹാക്കിനെ യാഗത്തിന് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ഊഹമാണ്. ഓക്കെ, അതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് തുറന്ന് പരിശോധിക്കാം. എന്നാൽ ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അങ്ങനെയെങ്കിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന സമയം അവന് തന്റെ പ്രായം 36-37. ഇനി അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ്, 3-ാമത്തെ കാര്യം തെറ്റിദ്ധാരണ. എന്താണ് തെറ്റിദ്ധാരണ? ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ കാലത്താണ് റിബേക്ക ജനിച്ചതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇത് നമുക്ക് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. കഴിയുമെങ്കിൽ അഡ്വക്കേറ്റ് സാർ ഒന്ന് വായിച്ചാൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യഭാഗം വായിക്കുന്നു. അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അവർ ആരെന്നാൽ ആദ്യജാതൻ ഊസ്, അവന്റെ അനുജൻ ബൂസ്, ആരാമിന്റെ പിതാവായ കെമുവേ, കേശർ, ഹസോ, ഫിൽദാ, ഇദാലഫ്, മെദുവേൽ. ബെദുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ഈ 8 പേരെ മിൽക്ക അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന് പ്രസവിച്ചു. അവന്റെ വെപ്പാട്ടി രയൂമ എന്നവളും തേബഹ്, ഗഹാം, തഹഷ്, മാഖ എന്നവരെ പ്രസവിച്ചു. അല്ല, 24 വരെയുള്ളൂ അധ്യായം. ഓക്കെ ഓക്കെ, ഈ വാക്യത്തിൽ നമുക്കറിയാം റിബേക്കയുടെ ജനനത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇസഹാക്കിന് യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സമയത്താണ് ഈ ഈ റിബേക്കയുടെ ജനനം എന്നുള്ളതാണ് ഇവിടെ ഒരു വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ, നാം ഈ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വരാം. 1-ാമത്തെ പ്രശ്നം എന്നുള്ളത് ഇസഹാക്കിന് യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സമയം ആർക്കും കൃത്യമായി നിർവചിക്കുവാൻ കഴിയില്ല. ഇതാണ് ഈ തിയറിയിലേക്ക് വരണമെങ്കിൽ ഈ ഇസഹാക്കിന്റെ പ്രായം 36-37 ആണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ 3 വയസ്സ് സിദ്ധാന്തത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ. കാരണം 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ 36-ാമത്തെ വയസ്സിൽ തന്നെ യാഗം കഴിക്കുന്ന ആ സമയത്താണ് റിബേക്ക ജനിച്ചതെങ്കിൽ 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് വിവാഹം കഴിക്കുമ്പോൾ റിബേക്കയുടെ പ്രായം 3. ഇതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ഇതിന്റെ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ 1-ാമതായി ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ തന്റെ
തന്റെ പ്രായത്തെ കുറിച്ച് നമുക്ക് യാതൊരു തെളിവുകളും ഇല്ല എന്ന് കാണാൻ സാധിക്കുന്നു. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത്. ഒന്നാമതായി നമുക്കറിയാം, അറിയപ്പെടുന്ന ചരിത്രകാരനായിരിക്കുന്ന യോസഫിയോസിന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് ബുക്ക് നമ്പർ 1 ചാപ്റ്റർ 13 അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഇസഹാക്കിനെ തന്നെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സമയത്ത്, അബ്രഹാം യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സമയത്ത് തന്റെ പ്രായം 25 വയസ്സായെന്ന് യൂസഫിയോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ 25-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയെങ്കിൽ ആ സമയത്താണ് റബേക്ക ജനിച്ചതെങ്കിൽ 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് റബേക്ക വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് സ്വാഭാവികമായി 15 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സിന് മേലുള്ളതായി കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ യൂസഫിയോസ് വിശ്വസിക്കുന്നത് ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ തന്റെ പ്രായം 25. എന്നാൽ മറ്റ് ചില ഇസ്ലാമിക യഹൂദ പണ്ഡിതന്മാർ വിശ്വസിക്കുന്ന ഇസഹാക്കിന് 16 വയസ്സായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ബുക്ക് ഓഫ് ജൂബിലി BC 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന യഹൂദ ഗ്രന്ഥമായിരിക്കുന്ന ബുക്ക് ഓഫ് ജൂബിലിയിൽ പറയുന്നത് ഇസഹാക്കിന് 16 വയസ്സായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഇംഗ്ലീഷും ഉണ്ട്, ഞാൻ അത് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സമയം സേവ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. വീണ്ടും ഇസഹാക്കിന് 2 വയസ്സാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 3 വയസ്സായിരുന്നു, 5 വയസ്സായിരുന്നു, 7 വയസ്സായിരുന്നു, 10 വയസ്സായിരുന്നു, 13 വയസ്സായിരുന്നു. അത് ദി ബുക്ക് ഓഫ് ദി ജൂയിഷ് റൈറ്റർ റാച്ചി ആൻഡ് ബെൻ മലാഖ് എന്നിവരാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത് ഇസഹാക്കിന് എപ്പോഴാണ്, ഏത് പ്രായത്തിലാണ് യാഗം കഴിക്കുവാൻ കൊണ്ടുപോയെന്ന് തെളിയിക്കുവാൻ കഴിയുന്ന യാതൊരു സബ്സ്റ്റാൻഡിയേഷേറ്റഡ് ആയിട്ടുള്ള, അത് സ്ഥാപിക്കപ്പെടുവാൻ കഴിയുന്ന യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് എപ്പോഴാണ് റബേക്ക ജനിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു തെളിവുകളുമില്ല. റബേക്കയുടെ ജന്മകാലത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞ, ഞാൻ അതിന് മുമ്പ് വായിക്കുവാൻ ആവശ്യപ്പെട്ട ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മിൽക്കയുടെ അബ്രഹാമിന്റെ സഹോദരനിൽ ജനിച്ച മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ നാം ആ ഒരു എക്സ്പ്ലനേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വിവരണത്തിൽ മെതുവേലിനെ കുറിച്ച് പറയുന്നുണ്ട്. മെതുവേൽ റബേക്കയെ ജനിപ്പിച്ചു എന്നുള്ള ഒരു പദം മാത്രം എടുത്തുകൊണ്ട് ആ പദത്തെ വ്യാഖ്യാനിച്ചാണ് അവർ പറയുന്നത് അത് ഇസഹാക്കിന് യാഗം കഴിക്കാൻ കൊണ്ടുപോയ കാലത്താണ് റബേക്ക ജനിച്ചത് എന്നുള്ളത്. എന്നാൽ അതിന്റെ നാം കൃത്യമായി ആ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇത് റബേക്കയുടെ ജനനത്തെ കുറിച്ചല്ല ആ വാക്യം പറയുന്നത് അബ്രഹാമിന്റെ സഹോദരന്റെ മക്കളുടെ ചരിത്രമാണ് പറയുന്നത്. എന്നാൽ റബേക്ക എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാന വ്യക്തിയായിരിക്കുന്ന റബേക്കയെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തത്തിന്റെ പ്രധാന പ്രശ്നം, ഒന്ന്, ഇസഹാക്കിന് യാഗം കഴിക്കുവാൻ കൊണ്ടുപോയ സമയം കൃത്യമായി നമുക്ക് പറയുവാൻ കഴിയില്ല, അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. 36 വയസ്സോ 37 വയസ്സാണെന്ന് തെളിയിക്കുവാൻ യാതൊരു അടിസ്ഥാനമില്ല. രണ്ടാമത്തെ പ്രശ്നം, റബേക്ക എന്നാ ജനിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ബലഹീന എന്നുള്ളത്. അപ്പോൾ ഈ തെറ്റായിരിക്കുന്ന ചില ഊഹങ്ങൾ, മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു ഊഹമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ 3 വയസ്സുകാരിയുടെ സിദ്ധാന്തത്തിലേക്ക് വരുന്നത്. നമ്മുടെ അനിൽക്കൊടുത്തും സാറ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് നമ്മൾ ഇങ്ങനെ ഇതിന്റെ തിയറി നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെഫ്യൂട്ട് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഏതൊരു സാമാന്യ വിവരമുള്ള ന്യായമായി യുക്തിപരമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായി വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തമായി കാണുവാൻ കഴിയുന്നു റബേക്ക 3 വയസ്സ് അധികം പ്രായമുള്ള ഒരു വ്യക്തിയാണെന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമുക്കറിയാം ആയിഷയെക്കുറിച്ച് ആദ്യം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആയിഷ ഊഞ്ഞാലാടുകയായിരുന്നു, പാവകൾ കളിക്കുന്ന ഒരു പെൺകുട്ടിയായി പറയുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് ഈസ പറയുന്നത് പോലെ 3 വയസ്സ് പ്രായമുള്ള റബേക്കയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിളിൽ തന്നെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവൾ വളരെ മെച്ചുവർ ആയിരിക്കുന്ന പ്രായപൂർത്തിയായുള്ള ഒരുവളായിരുന്നു കാണാൻ സാധിക്കുന്നു. അതിന്റെ ഒരു അദ്ദേഹം അനിൽക്കൊടുത്തോട്ട സാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഞാനത് സൂചിപ്പിച്ചു പോകട്ടെ. ഒന്നാമതായി കാണുന്നു റബേക്ക കഠിനമായ ജോലികൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാണ്. നമുക്കറിയാം അനിൽ സാർ പറഞ്ഞതാണ് അത് ഒട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്നത്. നമുക്കറിയാം ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24:20 വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഏകദേശം 10 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ദാഹിക്കുന്ന ഒരു ഒട്ടകത്തിന് ഏകദേശം 135 ലിറ്റർ വെള്ളം വരെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ 10 ഒട്ടകങ്ങൾക്ക് 135 ലിറ്റർ വെള്ളം ആവശ്യമാണെങ്കിൽ അതിന്റെ ടോട്ടൽ എത്ര ലിറ്റർ വെള്ളം ആവശ്യമാണ്? 1350 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഇന്നത്തെ പോലെ സ്വിച്ചിട്ടാൽ ഉടനെ മോട്ടറടിച്ച് വെള്ളം കയറുന്ന ഒരു സംവിധാനമല്ല അനിൽ സാർ പറഞ്ഞതുപോലെ പടവുകൾ ഇറങ്ങി കുളത്തിൽ ഇറങ്ങി വേണം കോരുവാൻ. അങ്ങനെയെങ്കിൽ കുറഞ്ഞ പക്ഷം പകുതി വെള്ളമെങ്കിലും വെച്ചു കൊടുത്താൽ ഒരു 700 ലിറ്റർ വെള്ളം കോരണമെങ്കിൽ ആരോഗ്യമുള്ള
നല്ല പ്രായപൂർത്തിയുള്ള കഠിനമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും വളരെ പ്രയാസമായിരിക്കുന്ന ഒരു കാര്യം മൂന്ന് വയസ്സുകാരി ചെയ്തു എന്നാണ് മുഹമ്മദ് ഈസ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിന്റെ യുക്തി ചിന്തിക്കുക, പത്തൊട്ടകങ്ങൾക്ക് അതിന് ആവശ്യമായ ജലത്തിന്റെ പകുതി കണക്കെങ്കിലും വെച്ച് കൊടുത്താൽ പോലും 700 ലിറ്റർ വെള്ളം കോരി കൊടുക്കണം. ഇത്ര പ്രയാസമുള്ള കഠിനമുള്ള ഒരു ജോലി മൂന്ന് വയസ്സുകാരി ചെയ്തു എന്നാണ് മുഹമ്മദ് ഈസയുടെ വാദം. എത്രമാത്രം ഇല്ലോജിക്കലായിരിക്കുന്ന മണ്ടത്തരമാണെന്ന് ഏത് വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അടുത്തതായി കാണാൻ കഴിയുന്നു, റബേക്കെ കുറിച്ച് കാണുന്നു, സ്വന്തമായി തീരുമാനമെടുക്കുവാൻ പ്രായമുള്ളവളാണ്. നമുക്കറിയാം വിവാഹകാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഭാര്യയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ റബേക്കെ വിളിച്ചു എന്നോട് അവളോട് നീ പുരുഷന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചിന് സ്വയമായി തീരുമാനമെടുക്കുവാൻ അനുവാദം എങ്ങനെയാണ് പേരൻസ് കൊടുക്കുന്നത്? അപ്പോൾ സ്വന്തമായി തീരുമാനം എടുക്കുവാനുള്ള പ്രാപ്തി ഉള്ളവളായിരുന്നു റബേക്ക എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല കാണുവാൻ സാധിക്കുന്നത് അവളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹം സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾക്കറിയാം ആയിഷയുടെ വിവാഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആയിഷ ഈ വിവാഹ സമയത്ത് എന്താണ് ഏതാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അവളുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് മുഹമ്മദിനെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് കാണുക. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു റബേക്കയ്ക്ക് സ്വയമായി തീരുമാനമെടുക്കുവാൻ പ്രായമുള്ളവളായിരുന്നു, അതിനുള്ള അവൾക്ക് അനുവാദം ലഭിച്ചു. അവളുടെ പൂർണ്ണമായിരിക്കുന്ന കൺസെന്റ്, പൂർണ്ണമായിരിക്കുന്ന സമ്മതത്തോടു കൂടിയാണ് അത് വിവാഹത്തിനായി അവൾ പോയതെന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരിക്കലും മൂന്ന് വയസ്സുകാരിക്ക് സ്വന്തമായ ഒരു തീരുമാനമെടുക്കുവാനുള്ള അനുവാദം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് മുഹമ്മദ് ഈസയുടെ ഏറ്റവും എന്താ പറയുന്നത് ഇല്ലോജിക്കലായിരിക്കുന്ന അസംഷനാണ്. മാത്രമല്ല നമുക്കറിയാം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഒരിക്കലും അമ്മയുടെ അടുക്കിൽ നിന്ന് വിട്ടുപിരിവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് അവൾ മെച്യൂറായ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മറ്റൊന്ന് അനിൽ സാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് റബേക്കയുടെ പക്വതയുള്ള പെരുമാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമതായി അബ്രഹാമിന്റെ ദാസനെ കാണുമ്പോൾ ആദരവോടുകൂടി സ്വീകരിക്കുന്നു, അതിഥി സത്കാരം ചെയ്യുന്നു, ഒട്ടകങ്ങളെ ശുശ്രൂഷിക്കുന്നു. വീണ്ടും കാണുന്നു റബേക്ക തന്റെ ഭാവി ഭർത്താവിനെ കണ്ടപ്പോൾ ഇറങ്ങി ബഹുമാനവും മര്യാദയും കൂടെ നോക്കുകയും അവൾ അവളെ ബഹുമാനം കൊടുക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായി പക്വതയോടുകൂടി പെരുമാനം മാറുവാൻ അറിയാവുന്ന ഒരുവളാണ് റബേക്ക എന്ന് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഈ കാരണങ്ങൾ നിമിത്തമായി മുഹമ്മദ് ഈസയുടെ മൂന്ന് വയസ്സ് പ്രായമെന്നുള്ളത് വളരെ യുക്തിഹീനമായിരിക്കുന്ന ആർഗ്യുമെന്റ് ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. മറ്റു കാര്യങ്ങൾ പിന്നീട് ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ മൂന്ന് വയസ്സ് കുട്ടിയല്ലേ? എന്തോ ചോദ്യം, ശബ്ദം ക്ലിയർ ആയില്ല. ക്ലിയർ കേൾക്കുന്നുണ്ടോ? ഈ മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞത് ചെറിയ കുട്ടിയുടെ പ്രായമല്ലേ? അതെ, സ്വന്തമായിട്ട് ഒരു ബുദ്ധി ഉറക്കാത്ത കുട്ടിക്ക് എന്ത് തീരുമാനം എടുക്കാനുള്ള കഴിവാണ് ഉണ്ടാകുക? ആർക്ക്? റബേക്കയ്ക്ക് മൂന്ന് വയസ്സൊന്നല്ലല്ലോ പറഞ്ഞത്. ആ പിന്നെ മൂന്ന് വയസ്സ് പ്രായമുള്ളവളായിരുന്നെങ്കിൽ ഈ പറയുന്ന വിവരണങ്ങൾ അത് ചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ഈസ പറയുന്നത് മണ്ടത്തരമാണെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. മൂന്ന് വയസ്സുള്ള പ്രായമുള്ള കുട്ടിക്ക് ഒരിക്കലും ഇത്രയും കഠിനമായി ജോലി ചെയ്യുവാൻ സാധിക്കില്ല, പക്വതയോടുകൂടി പെരുമാറുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഒരു തീരുമാനം എടുക്കുവാനുള്ള അവകാശവും അനുവാദവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈസ മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നതാണ് നമ്മൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെളിവ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി തിയററ്റിക്കലായിരിക്കുന്ന പ്രശ്നം, ആ ഒരു തിയറി ഒരിക്കലും സ്ഥാപിക്കുവാൻ കഴിയില്ല. രണ്ടാമതായി ബൈബിൾ വളരെ പ്ലെയിൻ ആയി വായിച്ചാൽ, ഒരു തുറന്ന വായനയിലൂടെ തന്നെ മുഹമ്മദ് ഈസയുടെ വാദം വളരെ മണ്ടത്തരമാണെന്ന് തെളിയിക്കുവാൻ കഴിയും. ഇതാണ് ഞാൻ ഇപ്പോൾ വിവരിച്ചത്. ഇത് തന്നെയാണ് അനിൽ കൊടുത്തിട്ടോ സാർ മുന്നും ഇതിന് വിവരിക്കുകയുണ്ടായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി നമ്മുടെ ചോദ്യോത്തര വേളയാണ്. ചോദ്യത്തിന് ഒരു മിനിറ്റ് ഷാജിച്ച, ഇനി അടുത്തത് ചോദ്യത്തിനുള്ള വേളയാണ്. ഇപ്പോ സംസാരിച്ച, അതായത് ആ ചോദ്യം ചോദിച്ച ആ ഷാജിക്കയ്ക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അനിൽ കൊടുത്തോട്ട സാർ ഉണ്ട്. അങ്ങക്ക് എന്താണ് ചോദ്യം എന്നുള്ളത് വ്യക്തമായ ഒരു ചോദ്യമായി ചോദിച്ചാൽ അതിനുള്ള മറുപടി ലഭ്യമാകുന്നതാണ്. വേറെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ താഴെ ഉണ്ടെങ്കിൽ അവർ ദയവായി ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് മുകളിലോട്ട് വരാൻ പറ്റും. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കും, ഓരോരുത്തരായി ചോദിക്കുന്നു, അതിന് മറുപടി. ഓക്കെ, തീർച്ചയായിട്ടും. അല്ല സഹോദര, ഞാൻ ചോറ് വയ്ക്കുകയാണ്, ചോറ് വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ, ആ ഷാജിച്ച പറഞ്ഞോ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഞാൻ അനിൽ പാസ്റ്ററോട് ചോദിക്കുന്നത്, എനിക്ക് മുഹമ്മദ് ഈസ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ മറ്റും അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ അമ്മ ഇസ്ലാം വിശ്വാസത്തിലല്ലാത്തതിനാൽ അമ്മ മരിച്ചു കഴിഞ്ഞ ശേഷം
സ്വർഗം നരകത്തിലേക്ക് പോകും എന്നുള്ളതിൽ അദ്ദേഹം ഒരു വിഷമം, വൈകാരികമായി ഒരു വൈകാരിക ബുദ്ധിമുട്ട് അനുഭവിച്ചത് കേട്ടു കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്ലാമിക സ്വർഗത്തിൽ എന്ത് ഒരു മോക്ഷം, ഒരു സമാധാനമാണ് നമുക്ക് നമ്മളിതുവരെ മനസ്സിലാക്ക അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഈ അമ്മയ്ക്ക് കിട്ടുന്നത്? ഇപ്പൊ നരകത്തിലേക്ക് പോകുന്നതിൽ ദുഃഖിതനായി എങ്കിൽ ഇസ്ലാമിക സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ അമ്മയ്ക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമല്ലോ, നല്ല സന്തോഷം ഉണ്ടാവുകയുള്ളൂ. വാസ്തവത്തിൽ ഇതിൽ ചെന്നുപെട്ട ആ ഇടത്തില് തനിക്കിനി അവിടുന്ന് ഊരി പോന്നാൽ തന്റെ ജീവന തന്നെ അപകടത്തിലാകും എന്നുള്ള ചിന്തയാണോ എന്താ അദ്ദേഹത്തെ ഭരിക്കുന്നത്? ആ ഒരു അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പാസ്റ്റർ അതിനൊരു മറുപടി തരാമോ? ഹലോ, കേട്ടായിരുന്നോ? ചോദ്യം കേട്ടു. അനിൽ സാറ് കേൾക്കാമായിരുന്നു. അനിൽ സാർ ഇച്ചിരി തിരക്കുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്നോട്. ഹലോ സാറേ, കേൾക്കാമോ? ഓക്കെ ഓക്കെ. ജെന്റിൽ സാർ അങ്ങ് കേട്ടായിരുന്നോ ചോദ്യം? സ്നേഹിത, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ ഒന്നുകൂടെ ചെറുതായിട്ട് ചോദിക്കാമോ? ഞാൻ ചോദിക്കുന്നേ, ഒരു ക്ലബ് ഹൗസ് വേദിയില് പിറന്നാള് മുമ്പ് ഈ മുഹമ്മദ് ഈസ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ മരണശേഷം ഈ നരകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചതായിട്ട് അവസരത്തില് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയില് എന്ത്, അപ്പം നരകത്തിലേക്ക് പോകുന്നതിലാണ് അദ്ദേഹത്തിന് ദുഃഖം, അപ്പം ഇസ്ലാമിക സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്ത് സമാധാനമാണ്, അല്ലെങ്കിൽ എന്ത് മുക്തിയാണ്, മോക്ഷമാണ് ആ ആത്മാവിന് നമുക്ക് ഉള്ളത് എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ആ ദുഃഖം അങ്ങനെ ദുഃഖിതരാണ് പറയുന്നത്? അതായത് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, മുഹമ്മദ് ഈസയുടെ മാതാവ് മരിച്ചു, മരിച്ചപ്പോൾ ആ മാതാവ് നരകത്തിലേക്ക് പോകുമെന്നുള്ള വലിയ ദുഃഖം അദ്ദേഹത്തിനുണ്ട്. ആ ദുഃഖം വരുന്നതിന്റെ കാരണം സ്വർഗത്തിൽ എന്തോ പ്രത്യേകത ഉണ്ടായിട്ടായിരിക്കണമല്ലോ. ഇസ്ലാം വിശ്വസിക്കുന്ന, ഖുർആൻ പറയുന്ന സ്വർഗത്തിന് എന്തോ വിശേഷതയുണ്ട്. ആ വിശേഷതയിൽ മാതാവ് എത്തുന്നില്ല എന്നുള്ള ദുഃഖമാണ് അദ്ദേഹത്തെ ഭരിച്ചത്. ആ വിശേഷത എന്ത് എന്നാണ് അങ്ങ് ചോദിച്ചത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ജെന്റിൽ സർ പ്ലീസ്. താങ്ക് യു. ഇത് വളരെ ഒരു വിരോധാഭാസമായ ഒരു കാര്യമാണ്. ഒന്ന്, സ്വന്തം മാതാവിനെ സ്നേഹിക്കണം എന്ന് ആണല്ലോ എല്ലാവരും പഠിപ്പിക്കേണ്ടത്. സ്വന്തം മാതാവിനെ സ്നേഹിക്കണം, മാതാവിന് വേണ്ടി കരുതണം, എല്ലാവരെക്കാളും ശ്രേഷ്ഠമായിട്ട് കരുതേണ്ടത് മാതാവാണ് എന്നൊക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ട് പഠിപ്പിക്കുക. എന്ത് ചെയ്യണം, നിങ്ങൾ ദീർഘായുസ്സോടിരിപ്പാനും നിങ്ങൾക്ക് നന്മയുണ്ടാവാനും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ അവരനുസരിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അവരെ സ്നേഹിക്കണമെന്നോ അവർക്ക് വേണ്ടി അവരെ കരുതണമെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മതമാണ് ക്രിസ്ത്യാനിറ്റി. പക്ഷേ ഞാൻ മതം, ഒരു മനുഷ്യൻ മതം മാറിയതുകൊണ്ട് ആ മനുഷ്യൻ്റെ അമ്മ നരകത്തിൽ പോകുമോ എന്ന് സംശയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പഠിച്ച ചില പഠിപ്പിക്കലുകളുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ തീക്ഷ്ണത കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് ഇസ്ലാം സ്വർഗം ഉറപ്പിക്കുന്നത് എന്നതാണ്. ഒരു വ്യക്തിക്ക് ഇസ്ലാം മുസ്ലിം ആയാൽ സ്വർഗം ഉറപ്പാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു മുസ്ലിമായി ജനിച്ചു ജീവിച്ചു, അദ്ദേഹം തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവർക്ക് പാപം എന്ന കോൺസെപ്റ്റ് ഇല്ല, തെറ്റ് ചെയ്താൽ അവരുടെ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ ചീത്ത പ്രവൃത്തികളെക്കാളും കുറവാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോകുമോ? അത് റിലയബിൾ ആയിട്ടുള്ള ഒരു ആൻസർ തരേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ സ്വർഗം എന്ന കോൺസെപ്റ്റ് ഇസ്ലാമിൽ ഉണ്ട് എങ്കിലും
അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം വേണമെങ്കിൽ ഞാൻ പിന്നീട് തരാം. സ്വർഗം എന്താണ്, ഇസ്ലാമിൽ സ്വർഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. എങ്കിലും ഒരു മുസ്ലിമാൻ ആയതുകൊണ്ട് ഒരു മിനിറ്റ് കേട്ടോ, ഇത് മുഹമ്മദ് യൂസഫ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളൊരാളെ വ്യക്തിഹത്യ ചെയ്യേണ്ട ഒരു അതൊരു മോശപ്പെട്ട ഒരു സ്നേഹിത. വ്യക്തിഹത്യ ഇവിടെ ആരും ചെയ്യുന്നില്ല. ഞങ്ങൾ ഞാൻ ആ പേര് പോലും ഞാൻ പറഞ്ഞില്ല. ഒറ്റവാക്കിൽ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. അതിനകത്ത് പുള്ളിക്ക് സംശയം ഉണ്ടായത് ഈ ഹൂറികളുടെ കൂട്ടത്തിൽ അമ്മയും കൂടെ പെടുമോ എന്നുള്ള ആ പുള്ളിക്ക്. അത് നാച്ചുറലി അവിടെ ഹൂറികൾ ഉണ്ടാകും എന്നുള്ളത് ഇസ്ലാമിന്റെ പഠിപ്പിക്കൽ തന്നെയാണ്. ആ ഹൂറികൾ ഇവിടെ കഴിക്കുന്ന, ഇവിടെ നമ്മൾ വിവാഹം കഴിക്കുന്ന ഭാര്യമാരും അതിലുപരി നരകത്തിൽ നിന്നുള്ള സ്ത്രീകളും മുസ്ലിമീങ്ങൾക്ക് ഹൂറികളായി ലഭിക്കും എന്ന പഠിപ്പിക്കൽ ഇസ്ലാമിൽ ഉള്ളതായിട്ട് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ മുസ്ലിമീങ്ങളായിരിക്കണം എന്നില്ല, എന്നുണ്ടാവണമോ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം നരകത്തിൽ കിടക്കുന്ന സ്ത്രീകൾ ഇസ്ലാമികപരമായി ജീവിക്കാത്ത സ്ത്രീകളാണ്. ഇപ്പം മുസ്ലിം ആണെങ്കിൽ തന്നെ ഒരു ഭവനത്തിൽ നിന്ന് ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്തു പോകുന്ന സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. അവൾ തിരിച്ചെത്തുന്നത് വരെ, അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവൾ തിരിച്ചെത്തുന്നത് വരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവൾ തലമറയ്ക്കാത്തവളാണെങ്കിലും അവൾ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കാത്തവളാണെങ്കിലും എന്തിനധികം ലിപ്സ്റ്റിക് ഇടുന്നവളോ പുരികം വടിക്കുന്നവളോ ആണെങ്കിൽ പോലും അവൾ നരകത്തിൽ പോകുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ അവരെ ഭർത്താവിനെതിരെ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അവരെ നരകത്തിൽ പോകും. നാച്ചുറലി ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾ നരകത്തിൽ പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഹദീസുകളുടെ തെളിവിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നരകത്തിലുള്ള സ്ത്രീകളെ മുസ്ലിങ്ങളായ പുരുഷന്മാർക്ക് ഹൂറികളായി നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതാണോ അദ്ദേഹത്തിൻ്റെ വിഷമം എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയുകയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ അമ്മ നരകത്തിൽ പോകുമെന്നാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാനിപ്പോൾ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം പിൻപറ്റിയിരുന്ന മതം വളരെ അർത്ഥവത്തായ ഒരു മതമായിരുന്നു. അതിൽ സ്വർഗം ഉറപ്പു തരുന്ന ഒരു മതമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുത്തു എന്ന് ബൈബിൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഖുർആനിൽ അങ്ങനെയൊരു ഉറപ്പ് എവിടെയും കൊടുത്തിട്ടില്ല. സ്വർഗം ആർക്കും ഉറപ്പുള്ളതല്ല ഖുർആനിൽ. മുഹമ്മദിന് വേണ്ടി പോലും ഇപ്പോൾ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ, പുള്ളിയെ പാപം ക്ഷമിക്കാനും സമാധാനം ലഭിക്കാനും. അതുകൊണ്ടാണല്ലോ എപ്പോൾ പറയുമ്പോഴും പുള്ളിക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പറയണോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചിന്ത വളരെ വിചിന്തനീയമായ ഒരു ഒരു പോയിന്റ് തന്നെയാണ്. വി ഷുഡ് ബി തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇതാണ് കാര്യം. എന്താണ് കാര്യം? നരകത്തിൽ പോയ സ്ത്രീകൾ മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിൽ ഹൂറികളായി ലഭിക്കുവാനും, ഇനി സ്വർഗം എന്ന കോൺസെപ്റ്റ് ഒരു മുസ്ലിമിനും ഖുർആനോ ഇസ്ലാമോ വാഗ്ദത്തം ചെയ്യുന്നില്ല എന്നതും നമുക്കിവിടെ അംഗീകരിക്കത്തക്കതാണ്. ഓക്കെ, ഞാൻ നിർത്തുന്നു. ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ഈ മുഹമ്മദ് ഈസയുടെ അദ്ദേഹത്തിന്റെ ബൈന പല ഗ്രൂപ്പിലും ഞാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ എല്ലാം ചർച്ച ചെയ്യുന്നതും പറയുന്നതും ബൈബിള്, ക്രൈസ്തവ വിശ്വാസം, ഇത്തരം കാര്യങ്ങളാണ്. എന്നാൽ അദ്ദേഹത്തോട് ഈ ഇസ്ലാമിലെ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മറുപടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വ്യക്തമായ ഒരു മറുപടി അങ്ങനെ ഇവരുടെ ഒരു പണ്ഡിതനും തന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അവനവൻ ഈ വിശ്വസിക്കുന്ന ഒരു മതത്തിലെ വിശ്വാസത്തിലെ ആ ഒരു ആധികാരികതയോടുകൂടി ഞാൻ ഇന്ന കൊണ്ടാണ് ഞാൻ ഇന്ന ദൈവത്തിന്റെ ഇന്ന സങ്കല്പം അല്ലെങ്കിൽ ഇന്ന തിയോളജി, ആ ഒരു ഇതിന്റെ ഒരു ആധികാരികത അദ്ദേഹം ആയോടുകൂടി ഇസ്ലാമിക വിഷയങ്ങളിൽ ഒരു മറുപടി അദ്ദേഹം ഇതുവരെ ഒരു കാര്യത്തിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അത് വാസ്തവത്തിൽ അദ്ദേഹം അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് അദ്ദേഹം മറ്റെന്തോ ആകർഷിച്ചു, ഒരു ആധ്യാത്മിക തലം വിട്ട് എന്തെങ്കിലും ഒരു ആകർഷണത്താൽ ഈ ഒരു മാർഗം സ്വീകരിച്ചതാകാനല്ലേ വഴി? തീർച്ചയായും.
വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പോൾ അനിൽ കുടത്തോട്ടം സാർ നേരത്തെ സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ അർത്ഥവത്താണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ എന്ത് ചോദിച്ചാലും ബൈബിളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അതായത് ശൈശവ വിവാഹത്തിൻ്റെ കാര്യം, ആയിഷയുടെ കാര്യം ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറയാതെ മറിച്ച് എന്ത് ചെയ്യും, റബേക്ക എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ചോദിക്കും അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയും അങ്ങനെ അദ്ദേഹത്തിന് ഉത്തരമില്ല, കാരണം നമ്മളിവിടെ വ്യക്തമായിട്ടുള്ള വിശദീകരണം കേട്ടതാണല്ലോ. അപ്പോൾ അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നാണോ പറയേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഉത്തരം മുട്ടുമ്പോൾ എന്ത് ചെയ്യാം, ആ പ്ലേറ്റ് മാറ്റുക, ഡിസ്ക് മറിക്കുക എന്നൊക്കെ പറയുന്ന രീതിയാണ് അവർ പിൻപറ്റാറുള്ളത്. രണ്ടാമത്തെ കാര്യം, സ്വന്തം മതത്തെ വെളിപ്പിക്കാൻ, ആ ഭാഷ അങ്ങനെ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക, സ്വന്തം മതത്തെ വെള്ളപൂശാൻ വേണ്ടി മറ്റു മതങ്ങളെ കരിവാരിത്തേക്കുക. അപ്പം മറ്റു മതങ്ങളെല്ലാം കറുത്തിരിക്കും, സ്വന്തം മതം വെളുത്തിരിക്കും. ഈ പോളിസിയാണോ അതിൻ്റെ പിന്നിൽ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള ഉത്തരം ലഭിക്കാറില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പലപ്പോഴും ഞാനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അനുഭവം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനു മുമ്പൊരു ബ്രദർ ചോദിച്ചല്ലയോ, പിന്നെ പുള്ളി ഇതിനോട് ട്രാപ്പിൽ പെട്ടായാണെന്ന്. പുള്ളിയുടെ ചർച്ചിലുള്ള ആൾ തന്നെ ഞാനും, ട്രാപ്പിൽ പെട്ടാണെന്നുള്ള അതിൻ്റെ പൂർണ്ണ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അത് സ്ത്രീ പിന്നെ മുഹമ്മദ് ഈസയുടെ വൈഫിന്റെ ട്രാപ്പിൽ പെട്ട് അങ്ങനെ പോയത് ആ പുള്ളിയുടെ ചർച്ചിലാണ് ഞാനും. ഓക്കെ, നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇസ്ലാം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വല്ല ചോദ്യങ്ങളും അറിയാമെങ്കിൽ, കാരണം മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്നതായ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഇവിടെ ജോർജ് സാറുണ്ട്, അനിൽ സാറുണ്ട്, ജെൻഡിൽ സാറുണ്ട്, പ്രിൻസ് സാറുണ്ട്, ആന്റണി സാറുണ്ട്, ഷോബിൻ സാറുണ്ട്. ഇവരൊക്കെ കൃത്യമായി മറുപടി പറയുന്നവർ, സോറി സിംഗ് സാറുണ്ട്, അവരൊക്കെ കൃത്യമായി മറുപടി പറയുന്നവരാണ്. അതിന് ആർക്കെങ്കിലും സഹോദരങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ വളരെ കുറവാണ്, ഉള്ളവരെ വിളിച്ചിട്ട് ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ വരുന്നില്ല. ആരെങ്കിലും സുഹൃത്തുക്കൾ വേറെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഏതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോവാണ്, പക്ഷെ ആരും വരുന്നില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ദയവായി നിങ്ങൾ ഈ ടോപ്പിക്കിൽ നിൽക്കണം. വളരെ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ടോപ്പിക് ഇട്ടത്. അവർ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതിന് കൃത്യതയുള്ള മറുപടി കൊടുക്കാൻ പ്രാപ്തരായ ദൈവദാസന്മാർ, ദൈവഭക്തന്മാർ നമ്മുടെ മധ്യത്തിൽ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി മറുപടി നൽകുന്നതാണ്. അതിനായി സുഹൃത്തുക്കളെ ഞങ്ങൾ നിങ്ങളെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ജാസർ ബ്രദറെ അങ്ങ് മേഖലയിലോട്ട് വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, യൂനസ് ബ്രദറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായി മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ അനൻ സാർ വന്നിട്ടുണ്ടേ? എല്ലാരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം, മൈക്ക് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഒരാൾ ചോദ്യം ചോദിക്കുമ്പോ ആ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉത്തരം കൊടുക്കുന്ന ആൾ കൊടുക്കാൻ അനുവാദം കൊടുക്കണം. ഇടയ്ക്ക് ആരും ഇന്ററാക്ട് ചെയ്യരുത്, ഇന്ററപ്റ്റ് ചെയ്യരുത്, അതിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാവരുടെ കൂടി മറുപടി പറയാൻ ശ്രമിക്കരുത്, കാരണം ഇത് ഒത്തിരി പേരുള്ളത് കൊണ്ട് അങ്ങനെ സാധ്യതയുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ചോദ്യം ചോദിക്കുന്നതിന് ഒരാൾ ഉത്തരം പറയും, ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലിങ്ക് ചെയ്താൽ ആഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഒരു മിനിറ്റ് തരും. ആഡ് ചെയ്യുന്നവർക്ക് ഒരു മിനിറ്റാണ്, ഉത്തരം പറയുന്നവർക്ക് 3 മിനിറ്റാണ്. അതിനുശേഷവും സമയം വേണ്ടി ചില ചോദ്യങ്ങൾ ഉണ്ടാവും, അതിനും ആ ഉത്തരം പറയുന്ന ആൾക്കുള്ള വിവേചനാധികാരത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ആസിഫ് ഭായ് പ്ലീസ്. ആസിഫ് ഭായ് ഗുഡ് ഈവനിങ്. ചോദിച്ചോളൂ, അങ്ങ് ചോദിച്ചോളൂ. എന്തോ മനസ്സിലായില്ല, കേട്ടില്ലല്ലോ. ചോദ്യം ചോദിച്ചോളൂ. ഇതിനെ സംബന്ധിച്ച് ശൈശവ വിവാഹം ബൈബിളിൽ മുഹമ്മദ് ഈസ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ്, അതിന് അങ്ങേക്ക് എന്തെങ്കിലും ചോദ്യമോ വിശദീകരണമോ നൽകാമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ ഓക്കെ,
ആസിഫിന് ചോദ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് ആസിഫിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ആസിഫ്, നിങ്ങളുടെ മതം അനുസരിച്ച് ശൈശവ വിവാഹം അനുവദനീയമാണോ? മനസ്സിലാക്കി പറയാൻ പറ്റുമോ? സോറി, ഞാൻ ചോദിച്ചത്, സോറി കണ്ടിന്യൂ ചെയ്തോളൂ, വേറെ ആരെങ്കിലും ചോദിച്ചോളൂ. താങ്ക് യു. സ്നേഹിത ആസിഫ് ഭായി, ഞാൻ ചോദിച്ചത് താങ്കളുടെ മതത്തിന്റെ വിധി പ്രകാരം, ഷരിയ നിയമപ്രകാരമോ അല്ലെങ്കിൽ ഖുർആനിന്റെ നിയമപ്രകാരമോ ഹദീസുകളുടെ നിയമപ്രകാരമോ ശൈശവ വിവാഹം അനുവദനീയമാണോ? ഏത് പ്രായത്തിലാണ് ഒരു കുഞ്ഞിന് കല്യാണം കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പറ്റുക? സ്ത്രീക്ക് കല്യാണ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റുമോ? സ്ത്രീക്ക് കല്യാണ സ്റ്റേജിൽ വന്നിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ്, വിവാഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 26 വയസ്സ് 27 വയസ്സാകുമ്പോൾ കല്യാണം തുടങ്ങും, ആലോചിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ചോദ്യത്തിന് പുള്ളിയുടെ വിശദീകരണം തന്നെ. മതഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ടാണോ കല്യാണം നടത്തുന്നത്? ഏതാ മതഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? ഓരോ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഭരണഘടന കല്യാണം നടത്തുന്നത്? ജയന്ത് ഭായ്, ഇവിടെ നമ്മുടെ ചോദ്യം മതഗ്രന്ഥത്തിനനുസരിച്ചുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരവാണ്. ബാലിശമായ ഒരു കാര്യമാണ്, ഒരു രാജ്യത്തെ മതഗ്രന്ഥം വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് കല്യാണം നടത്താൻ പറ്റുമോ? ഒരു മിനിറ്റ്, അങ്ങ് പറഞ്ഞതിനല്ല ഇവിടുത്തെ ഉത്തരം. ഇവിടുത്തെ ചോദ്യം കൃത്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹപ്രായം എത്ര എന്നതാണ് ചോദ്യം, അല്ലാതെ രാജ്യത്ത് കല്യാണം നടക്കുന്ന കാര്യമല്ല. മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബൈബിൾ വെച്ച് കഴിഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മഹാഭാരതം വെച്ച് കഴിഞ്ഞിട്ട് കല്യാണപ്രായം എത്രയാണ്? അത് താങ്കൾ ഒന്ന് പറയും. അമ്മോളി ചോദിച്ചാണ്. അത് വിടും. നിങ്ങൾ ഈ എന്ത് മതവിമർശനമാണ് സഹോദരൻ ചോദിക്കുന്നത്? ഒരു മിനിറ്റ് ജയന്ത് ഭായി, ഇത് ടോപ്പിക്ക് നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ ചോദിക്കുന്നത് ഈ ലോകം ഇപ്പൊ മതഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ടാണോ നടക്കുന്നത്? ജയന്ത്, ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ. താങ്ക് യു. ഇതാ ഞാൻ കുറച്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് വായിക്കാം. പാകിസ്ഥാൻ, അവിടെ ശൈശവ വിവാഹം നടക്കാറുണ്ട്. താങ്കൾക്ക് കേസിന്റെ നമ്പർ വേണമെങ്കിൽ പിടിച്ചു. മുഹമ്മദ് ഇംതിയാസ് വേഴ്സസ് അനദർ വേഴ്സസ് ദ സ്റ്റേറ്റ്, പാകിസ്ഥാനിലെ കേസാണ്, ഗൂഗിൾ ചെയ്താൽ മതി. മുഹമ്മദ് ഇംതിയാസ് IMTIAS ആൻഡ് അദർ വേഴ്സസ് ദ സ്റ്റേറ്റ്. ഇവിടെ വക്കീലുണ്ടല്ലോ, വക്കീലിന് കേസിന്റെ കാര്യം കൂടെ വ്യക്തമായിട്ട് അറിയായിരിക്കും. രണ്ടാമത്തെ ആക്ട് ഇതാ പറഞ്ഞു, അക്കോർഡിംഗ് ടു ദ മുസ്ലിം ഫാമിലി ലോ ഓർഡിനൻസ് ഓഫ് 1961, ഗേൾസ് കനോട്ട് ബി മാരീഡ് അറ്റ് എ യങ്ങർ ഏജ് ഓഫ് 16 years ഓഫ് ഓൾഡ്. അതെവിടെയാണ്? പാകിസ്ഥാനിലെ നിയമം ഉള്ളതാണ്. ബട്ട് ദ ചൈൽഡ് മാരേജ് ആക്ട് റിസ്ട്രെയിൻഡ് ആക്ട് ഓഫ് 1929 ഔട്ട്ലോസ് ദ ചൈൽഡ് മാരേജ്. ഓക്കെ, ഇനി 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ഹാസ് ഇൻകോർപ്പറേറ്റഡ് ഖിയാറുൽ ബുലൂഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് വാലി ഇബിജുർ റെസ്ട്രിക്ഷൻസ് സ്പെസിഫൈങ് അണ്ടർ ദ സെക്ഷൻ 27 ദാറ്റ് എ വൈഫ് ഹാസ് ദ റൈറ്റ് ടു അനൽ ദ മാരേജ് ഇഫ് ഷീ ഈസ് യങ്ങർ ദാൻ 16. പക്ഷേ ഇത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. രണ്ട്, ഇറാന്റെ കാര്യം ഞാൻ പറഞ്ഞു, രാജ്യങ്ങളുടെ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന്. ഇറാന്റെ കാര്യം ആണ് ഞാൻ പറയുന്നത്. ഇറാനിൽ മോറോവർ കൺസേണിംഗ് ദ അണ്ടർ ഏജ് മാരേജ് എ റിവിഷൻ വാസ് മെയ്ഡ് ടു ആർട്ടിക്കിൾ 1041 ഓഫ് ദ സിവിൽ ലോ ഇൻ ദി ആഫ്റ്റർ മാത്ത് ഓഫ് ഇറാനിയൻ റെവല്യൂഷൻ. അവിടെ ആ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ദ ഏജ് ഓഫ് മെജോറിറ്റി ആൻഡ് പ്യൂബർട്ടി കൺസിഡർ ചെയ്തു 18 years ആണെന്ന്. അതുവരെ അവിടെ ചൈൽഡ് മാരേജ് നിലവിൽ നിന്നിരുന്നു. മൂന്നാമത്തെ കാര്യം, ഹനഫിയും ഇത്ന അഷാരി എന്നീ സ്കൂളുകൾ അല്ലെങ്കിൽ ആ ചിന്താഗതിയുള്ളവർ ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം മുഹമ്മദ് അവർക്കൊരു മാതൃകയായിരുന്നു, ആ മാതൃക പിൻപറ്റേണ്ടത് അവർക്ക് ആവശ്യമാണ്. പല വീഡിയോകളും ചൈൽഡ് മാരേജിൻ്റെ നാം നേരിട്ട് കണ്ടിട്ടുണ്ട്. പല വീഡിയോയുടെ ലിങ്കുകളും
വാട്സാപ്പിലും ലിങ്ക് ഷെയർ ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് ചൈൽഡ് മാരേജ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇനി എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ബൈബിളിൽ എവിടെ, താങ്കൾ ഒരു ചോദ്യം കൂടെ ഉന്നയിച്ചു, ബൈബിളിൽ വിവാഹപ്രായം എവിടെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന്. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഒരു പുരുഷൻ, അതായത് വിവാഹപ്രായം എത്തിയാൽ, അതായത് അവൾ വിവാഹം കഴിക്കണം എന്ന് അവൾക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ അതിന് പ്രാപ്തയാണെന്ന് തോന്നുന്ന സമയത്ത് അവൾക്ക് വിവാഹം കഴിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട്, അതായത് ഈ റബേക്കയുടെ ഉദാഹരണം തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. അവൾ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി എന്താ പറയാ പല പ്രക്രിയകളും പല പ്രൊസീജിയറുകളും ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം വളരെ വ്യക്തമാണ്. എലയാസർ എന്ന് പറയുന്ന ആള് വിവാഹ ആലോചനയ്ക്ക് വേണ്ടി പോയതും വളരെ വ്യക്തമാണ്. അങ്ങനെ പല വിവാഹങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് വളരെ വ്യക്തമായി തന്നെ, ഇപ്പൊ കാനായിലെ കല്യാണമായാലും അവിടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ആരാ വിരുന്നുവാഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം അറേഞ്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ചെറിയ ഒരു കുട്ടിയെ കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നതിനോ കളിപ്പാവകളുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതോ ആയി ഒരു രേഖയും ബൈബിളിൽ ഇല്ല എന്നുള്ളത് തന്നെ ശൈശവ വിവാഹം ബൈബിൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഒരു കാര്യം ഒന്ന് അവതരിപ്പിച്ചു, ഒരു കാര്യം ഇത് ഈ ഒരു ശൈശവ വിവാഹം ബൈബിളിൽ മുഹമ്മദ് ഈസായിക്ക് മറുപടി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് അറിയാൻ വേണ്ടിയും ഇതൊരു പഠന രീതിയിലാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ മറ്റൊരു രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാൻ ആരും മുതിരരുത്. കാരണം ഇത് കേട്ടിരിക്കുന്ന സഹോദരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവർക്ക് പഠിക്കാനും വേണ്ടിയുള്ളതായ ഒരു ചർച്ചയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മുമ്പ് ഇവിടെ ഇവിടെ ആരോ സംസാരിച്ചോ പറഞ്ഞു മുഹമ്മദ് ഈസായുടെ മാതാവിൻ്റെ മരണത്തെ സംബന്ധിച്ച് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുതെന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും മുഹമ്മദ് ഈസായുടെ സംസ്കാരമോ ആ പ്രവൃത്തിയോ ഞങ്ങൾ ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ഇപ്പം ക്ലബ് ഹൗസിൽ കിടക്കുന്നതായ പല വീഡിയോസിൻ്റെ അകത്തും വ്യക്തിപരമായിട്ടും ജാതികപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പേരെടുത്ത് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ പിൻപറ്റുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നവർ മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾ ചർച്ചയെ കൊണ്ടുപോകരുത്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ സംശയമാണെങ്കിൽ ഇവിടെ പറയാൻ തക്കതായ പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. അവർ കൃത്യമായിട്ട് ഇതിനെ മറുപടി തരും. ദയവായിട്ട് നിങ്ങളുടെ ഒരു അമ്മ പെറ്റ മകനെ പോലെ പറയുകയാണ് സഹോദരങ്ങളെ, നിങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുക.